പിറവിയെ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കാളികളാം. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ നിന്മ കൊണ്ടവനും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളെ വന്ന സമയത്തിലും ദൈവം തമ്പുരാനോട് ദൈവമായ കർത്താവേ, പരിശുദ്ധന്മാരായ സ്രോപ്യന്മാരോടുകൂടെ പരിശോധന കൂടാതെ നിന്നെ സ്തുതിപ്പാനും, അനുഗ്രഹീതരായ കുറുബേന്മാരോടുകൂടെ സംശയരഹിതമായി നിന്നെ വാഴ്ത്തുവാനും, ഉന്നതന്മാരായ മോറോവോസന്മാരോടുകൂടെ തടസ്സമില്ലാതെ നിന്നെ പുകഴ്ത്തുവാനും, മേലുള്ളവരോടൊന്നിച്ച് അന്യൂന്യമായി നിനക്ക് പെരുന്നാൾ ആഘോഷിപ്പാനും, പരമാർത്ഥികളായ ആട്ടിടയന്മാരോട് കൂടെ മടികൂടാതെ നിനക്ക് കാഹള ശബ്ദം മുഴക്കുവാനും, വിവേകികളായ മുഖുശന്മാരോടൊപ്പം വ്യത്യാസം കൂടാതെ നിന്നെ വന്ദിപ്പാനും, നിന്നെ പ്രസവിച്ച മറിയാമിനോടുകൂടെ അവസാനമില്ലാതെ നിന്നിൽ സന്തോഷിക്കുവാനും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഹോശോ വാബുകോല സുബാൻ ലവൽ മേ. ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ, നിന്റെ കരുണയുടെ ബഹുത്വത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യും. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. നീതിയിൽ രക്ഷപ്പെട്ടു ഞാൻ ശ്രേറങ്ങളെ അറിയിച്ചു, എന്റെ സോപാന മേൽ തെളിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടും. എന്നാൽ നന്മയാകണമേ, പൂർഷമഞ്ജനേക്കാൾ ഞാൻ നന്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ, ക്ഷീണമുള്ള എന്റെ സ്ഥിതികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങൾ നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും വായിക്കണമേ. ദൈവമേ വിടുപ്പിൽ സൃഷ്ടിക്കണമേ, ആത്മാവിൽ പുതുതാക്കണമേ, നിന്റെ തിരുമമ്മലിനെ തള്ളിക്കളയരുതേ, നിന്റെ വിശുദ്ധാത്മാവിടക്കുകയും അരുതേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ, മഹത്വമുള്ള നിന്റെ ആത്മാവ് എന്നെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്കലേക്ക് തിരിയുകയും ചെയ്യും. നിന്റെ രക്ഷിതദൈവമായ ദൈവമേ രക്തത്തിൽ രക്ഷിക്കൊള്ളണമേ, നിന്റെ നാവ് നിന്നെ ശ്രദ്ധിക്കും. കർത്താവേ നിന്റെ ജനങ്ങൾ തുറക്കണമേ, നിന്റെ വാ നിന്റെ ശ്രുതികൾ പാടും. എന്തെന്നാൽ ബലികളിൽ നീ തിരുമനസ്സായില്ല, ഹോമബലികളിൽ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലിതാഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. പണിയണമേ, അപ്പോൾ നീതിയുള്ള ഹോമങ്ങളിൽ നീ ഇഷ്ടപ്പെടും.
അപ്പോൾ നിന്റെ വെളിപാടത്തിൻ മേൽക്കാളുകൾ വലിയായി കരയേറും. ദൈവമേ സ്തുതിയോഗ്യമാകുന്നു. കന്യകയാം മാതാവിൻ വ്രതമൂദ്ര ക്യൂനമതന്നെ ജാതം ചെയ്തോനേ ദേവാ ദയ ചെയ്തിടണമേ. കർഷകളാൽ നാനികൾ വായിച്ചോനേ ആട്ടിടയന്മാർ നദിയർപ്പിച്ചോ നേ ദേവാ ദയ ചെയ്തിടണമേ. ഞങ്ങൾക്കായി കൃപയാൽ ശിശുവായോനേ ബേദലഹേമിൽ പിച്ച നടന്നോനേ ദേവാ ദയ ചെയ്തിടണമേ. കൃപയാൽ ജാതിയകുലമാർന്നോനേ പാഴ്തുണിയാലി പുതിയ പെട്ടോനേ ദേവാ ദയ ചെയ്തിടണമേ. ശാശ്വതനാം ജനകനിൽ നിന്നു ജനിച്ചു കാലതീകവിൽ ദാവീദ്യയിൽ ജാതാ ദേവാ ദയ ചെയ്തിടണമേ. ക്ഷമാകും മാന്യദേവൻ നീപാൻ വിദ്വാൻമാരെ കർഷിച്ചോനേ ദേവാ ദയ ചെയ്തിടണമേ. വാഴ്വുടയോൻ മാനവവാനോരേതൻ ജനനദിനത്തിൽ സന്തോഷിപ്പിച്ചോൻ ദേവാ ദയ ചെയ്തിടണമേ. ബാർക്കുമോ ജനനാർജനയേന്നും വീണ്ടൊരു സുതനേ നാം ദേവാ ദയ ചെയ്തിടണമേ. കുറേലായിസോ കർത്താവേ എന്റെ പ്രാർത്ഥന തിരുമുൻപാവ ധൂപം പോലെയും എന്റെ കയ്യിലെ കാഴ്ച വൈകുന്നേരത്തെ കാഴ്ച പോലെയും കൈക്കൊള്ളണമേ. എന്റെ ഹൃദയം ദുഷ്കാരത്തിന് ചായുകയും ഞാൻ അന്യായക്രികൾ പ്രവർത്തിക്കുകയും ചെയ്യാതിരിക്കാൻ എന്റെ വായിക്ക് കാവൽക്കാരനെയും എന്റെ അധരങ്ങൾക്ക് സൂക്ഷിപ്പുകാരനെയും നിയമിക്കണമേ. ചേരുമാറാകരുതേ, നീതിമാനെന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടന്മാരെ തലയെ കുഴിപ്പിക്കാതിരിക്കട്ടെ. എന്നാൽ എന്റെ പ്രാർത്ഥന അവിടെ ദോഷം തീർച്ചയാകുന്നു. അവരുടെ വിധി കർത്താക്കൾ പാറമുനിയാ തടയപ്പെട്ടു. ഇമ്പമുള്ള എന്റെ വചനങ്ങൾ അവർ കേട്ടു. ഭൂമി കുഴപ്പമുള്ള ചെറുതിങ്ങ പോലെ പാതാളവാസികളെ വസ്തുക്കൾ തിരക്കപ്പെട്ടു. കർത്താവെ, നിന്റെ കണ്ണിലേക്ക് നിന്നിൽ ഉയർത്തി നിന്നിൽ ശരണപ്പെട്ടു. എന്റെ ആത്മാവിനെ തള്ളിക്കളയരുതേ. എനിക്ക് ആയിക്കണികളെ മറച്ചു വെച്ചിട്ടുള്ള ശംസക്കാട് കഴിഞ്ഞെ കാത്തുകൊള്ളണമേ. ഞാൻ കടന്നു പോകുന്നത് വരെ അന്യായിക്കാ തങ്ങളുടെ വലകളിൽ ഒരുമിച്ച് വീഴട്ടെ. എന്റെ ശബ്ദത്തിൽ കർത്താവിനെ ഞാൻ വിളിച്ചു. എന്റെ ശബ്ദത്തിൽ കർത്താവിനോട് ഞാൻ അപേക്ഷിച്ചു. തിരുസന്നിധിയിൽ ഞാൻ എന്റെ സങ്കടം ഉയർത്തുകയും തിരുമുമ്പിൽ എന്റെ ഞെരുക്കം ഞാൻ അറിയുകയും ചെയ്തു. എന്റെ ആത്മാവ് കൊണ്ടുപെട്ടിരിക്കുമ്പോൾ എന്റെ ഊടുവഴികളും നീ അറിയുന്നു. എന്റെ നാടുപാട വഴിയിൽ അവർ എനിക്കായി കെണികളെ മറച്ചു വെച്ചാൽ തോട്ട് നോക്കി എന്നെ അറിയുന്നത് ഞാൻ കണ്ടു. സങ്കേതസ്ഥലം എനിക്കില്ലാതെയായി. എന്റേക്ക് വേണ്ടി ആരും ചോദിക്കുന്നവരുമില്ല. കർത്താവി, ഞാൻ നിന്റെ അടുക്കൽ നിലവിളിച്ചു. കർത്താവി, ജീവിച്ചിരിക്കുന്നവരുടെ ദേശത്തിന്റെ ആശ്രയവും എന്റെ ഓഹരിയും നീയാവുന്നു ഞാൻ പറഞ്ഞു. എന്റെ അപേക്ഷ ശ്രദ്ധിച്ചു കേൾക്കണമേ. എന്തെന്നാൽ ഞാൻ ഏറ്റവും താഴ്ത്തപ്പെട്ടിരിക്കുന്നു. എന്നെ പേടിക്കുന്നവരിൽ നിന്നെ വിടുവിക്കണമേ. എന്തെന്നാൽ അവരെന്നേക്കാൾ ബലവന്മാരായി തീർന്നു. ഞാൻ നിന്റെ നാമത്തെ ശ്രദ്ധിക്കേണ്ടതിന് എന്റെ ആത്മാവിനെ കാരാർന്ന് പുറപ്പെടുവിക്കണമേ. നീ എനിക്ക് വേണ്ടി പകരം ചെയ്യുമ്പോൾ നിന്റെ നീതിമാന്മാർ എനിക്കായി കാത്തിരിക്കും. നിന്റെ കാലുകൾക്ക് വിളക്കും എന്റെ ഓടുവഴുക്ക് പ്രകാശവുമാകുന്നു. നിന്റെ നീതികളെ വിധികളെ ആചരിപ്പാനാണ് ഞാൻ ആണേട്ട് നിശ്ചയിച്ചു. ഞാൻ ഏറ്റവും ക്ഷീണിച്ചു. കർത്താവിന്റെ വചന പ്രകാരം എന്നെ ജയിപ്പിക്കണമേ. കർത്താവിന്റെ വായിലെ വചനങ്ങൾ നിഷ്ടപ്പെടണമേ. എന്റെ ന്യായങ്ങളിൽ നിന്നെ പഠിപ്പിക്കണമേ. എന്റെ ആത്മാ എല്ലായ്പ്പോഴും നിന്റെ കൈകളിലിരിക്കുന്നു. നിന്റെ ന്യായപ്രമാണം ഞാൻ മറന്നില്ല. ദുഷ്ടന്മാരെനിക്കായി കണികൾ വെച്ചു.
എന്നാൽ ഞാൻ എന്റെ കൽപ്പനകളെ തെറ്റിപ്പോയില്ല. ഞാൻ എന്റെ സാക്ഷിയെന്നേക്കും ആവശ്യപ്പെടുത്തി എന്തെന്നാൽ അറിഞ്ഞിരുന്ന ആനന്ദമാകുന്നു. എന്റെ കൽപ്പനകളിലേക്കും സത്യത്തോടെ ചെയ്യുവാനായിട്ട് ഞാൻ ഹൃദയം തിരിച്ചു. എന്നാൽ അവന്റെ കൃപാമടമേ വേർപ്പെട്ടിരിക്കുന്നു. ആ സത്യമായിട്ട് നേക്കും കർത്താവാകുന്നു. ദൈവമേ സുയോഗ്യമാകുന്നു. മസിഹാജാതം ചെയ്തേമിൽ പ്രാജിയിൽ നിന്നെത്തി ജ്ഞാനികളവനെ മാനീപാൻ രാജാവായി ജാതം ചെയ്തോനെങ്ങാവോ ഏകട്ടഭിവാദ്യം വന്നു വണങ്ങിൻ സാഷ്ടാംഗം. ജാതം ചെയ്ത നൃപൻ ബേദലഹേമിലിത ബാസുരമാം താരം സൂര്യകളെ അറിയേച്ചേവം. പൈതലിവൻ തന്നെ കതിരുമിവൻ തന്നെ ഗുഹയിൽ ചെന്നതദർശിച്ചു പൈതലിനോടൊപ്പം മാതാവ മറിയാം തന്നെ അവതാരം ചെയ്തോ അഖിലേശൻ പേർക്കായി കാദീശ് കാദീശൻ ും ദൂതന്മാരെയും. ഈറത്തുണി ചുറ്റി പാറപ്പൊത്തിലിതാ പാൽ നുകരുന്നയ്യോ ലോകമഹോനത ദേവേശൻ. തലകറിൽ മുൻപൻ ശിശുപോൽ കരയുന്നു. ഭൂതലവാസികളെ വന്നു വണങ്ങിൻ സാഷ്ടാംഗം. എത്ര മനോഹരമാ ബേദലഹേ ഗുഹയിൽ ഈറയരും നരരും പാടിയ മോഹന സംഗീതം. വിസ്മിതയായി മറിയാം ഭ്രമമാർന്നു യൗസേപ്പ് കീർത്തിതനായി പുത്രൻ വന്നു വണങ്ങിൻ സാഷ്ടാംഗം. ഇന്നാൽ ദൈവത്തിൻ നന്ദന വാനവദൂതഗണം വിസ്മയകരഗീതം പാടി. വാസുദേവനു വാനിൽ ക്ഷിതി തന്നിൽ ശാന്തി മാനവനുത്തമമാം ശരണവുമെന്നുൽഘോഷിച്ചു. ബാറയ്ക്കുമോ സുബോല ബോല ബറോവൽ റൂഹോ കാദീശോ മിനോലം വാദാമിലോലം ഉൽമീനാമേ. ഗുഹയിൽ ജനിച്ചോനാം സുതനാ സ്തുതി പാടി മാലാകന്മാരോ ടാട്ടിടയേർമാരും. തിരുവോണത്താൽ വിടുതൽ നൽകുകയാ ആഘോഷാർത്ഥതയോ തവനെ സ്തുതിയാൽ വന്നീക്കാം. സൗമൻ ഗാലോ കുരീലായിസോ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവവും പുകഴ്ചയും വാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും സദാ നിരവും ഇടപെടാതെ ഗ്രഹിക്കുവാൻ അടിയങ്ങൾ യോഗ്യനായി തീരണമേ. സ്വകീയമായ നിത്യതയുടെ മഹാവിശുദ്ധ സ്ഥാനത്ത് സ്വപിതാവിനോടും വിശുദ്ധ റൂഹായോടും കൂടെ കാതീശ് പാടി സ്തുതിക്കപ്പെടുന്ന വിശുദ്ധനും നീതിപൂർവം കന്യകയുടെ നിർമ്മലമായ ഗർഭപാത്രത്തെ തനിക്ക് വേണ്ടി ശുദ്ധീകരിച്ച് അതിൽ ഇറങ്ങി വസിച്ച് ഹീനാവസ്ഥയിൽ യഹൂദിലെ ബേത്ലഹേമിൽ വെച്ച് അവളിൽ നിന്ന് ജാതനായവനും പഴം തുണികളാൽ ആവരണം ചെയ്യപ്പെട്ട് കരുണാപുരസരം ഒരു ദരിദ്രനെ പോലെ ആ ചെറിയ ഗുഹയിൽ മൃഗങ്ങളുടെ പുൽത്തൊട്ടിയിൽ കിടന്ന സമ്പന്നനും ഒരു ശിശുവിനെ പോലെ മാനുഷ്യപുത്രിയുടെ മാർവിൽ നിന്ന് പാൽ കുടിച്ച് ആനന്ദിച്ചവനായി തിരുവിഷ്ടത്തിന്റെ ആംഗ്യത്താൽ ലോകങ്ങളെ സംരക്ഷിക്കുന്നവനും തന്നെ വന്ദിക്കുവാനായി മുഖൂസേന്മാരെ അവരുടെ ദേശത്തു നിന്ന് നക്ഷത്രം മുഖാന്തരം ആകർഷിക്കുകയും
അവർ സമ്മാനങ്ങളും കാഴ്ചകളും കൊണ്ട് തന്റെ ജന്മദിനത്തെ ബഹുമാനിക്കുകയും ചെയ്ത അദൃശ്യനും ശ്രേഷ്ഠനുമായവന് സ്തുതി. തനിക്ക് ജന്മപെരുന്നാളിന്റെ സന്ധ്യാ നമസ്കാരം പൂർത്തീകരിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായി സോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുക്കുലഹുന്യവുമോ സ്വതഹായവൽ മീൻ പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിച്ചമായി നീക്കുന്നവനും അവയെ ഓർക്കാതിരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹകാരുണ്യത്താൽ എന്റെ നാഥ എണ്ണപ്പെടുവാൻ പാടില്ലാത്ത വണ്ണം വളരവേയും വലിയവയുമായി എന്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സകലജനത്തിന്റെയും പാപങ്ങളെയും വായിച്ച് ഉത്തമനെ ദൈവ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവെ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. അതിനാൽ എന്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവെ, അവരുടെ ആത്മാക്കളെയും അരൂപികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കരുണയും ആർദ്രതയും ആകുന്ന പനിമഞ്ഞ് അവരുടെ അസ്ഥികളിന്മേൽ തളിക്കണമേ. ഞങ്ങളുടെ രാജാവായ മശിഹ തമ്പുരാനേ, കർത്താദി കർത്താവേ, മഹത്വനാഥ, നീ ഞങ്ങൾക്കും അവർക്കും പാപപരിഹാരവും പാപപരിഹാരം ചെയ്യുന്നവനും ആയിരിക്കണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരളി ചെയ്ത് ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളുടെ സഹായത്തിനെത്തി ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ചിട്ടകളും അകറ്റി മായച്ചു കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപവടികൾ ഞങ്ങൾ നിന്ന് വിലക്കി കടത്തി കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. നിനക്കിഷ്ടമുള്ളതും നിന്റെ ദൈവത്വത്തിന് യോഗ്യവും പ്രസാദവുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. സാരാംശങ്ങളുടെ എണ്ണത്താൽ വേർതിരിക്കപ്പെടുവാൻ പാടില്ലാത്ത മൂന്ന് വിശുദ്ധ നൂമാങ്ങളായി എണ്ണത്തിനൊതീനമല്ലാത്ത ഏക സാരാംശമായി തന്റെ പിതാവിനോടും പരിശുദ്ധ റൂഹായോടും ഒരുമിച്ച് സ്ഥിതി ചെയ്തുകൊണ്ട് കന്യകയുടെ വിശുദ്ധമായ മടിയിൽ നിന്ന് ഉദയം ചെയ്തവനും സ്വയം ഭൂവും പിതാവിന്റെ ഏകജാതനുമായ ശിശുവേ, നിനക്ക് സ്തുതി. ഇന്നുദയം ചെയ്ത ആ ശ്രേഷ്ഠ ശിശുവായ നിന്നെ പുണ്യവാന്മാർ തങ്ങളുടെ ദൃഷ്ടാന്തങ്ങൾ മുഖാന്തരം മുൻകൂട്ടി സൂചിപ്പിച്ചു. നീതിമാന്മാർ ഉപമകളാൽ നിന്നെ കുറിച്ച് ഉദ്ഘോഷിച്ചു. സകല ദീർഘദൃശ്യമാരും തങ്ങളുടെ വെളിപാടുകൾ വഴി നിന്റെ അദൃശ്യതയെ കുറിച്ച് അറിയിച്ചു. അറിയിപ്പുകാരെല്ലാവരും തങ്ങളുടെ ശബ്ദങ്ങളാൽ നിന്റെ നിത്യതയെ വെളിപ്പെടുത്തി. വിശുദ്ധ കന്യകയിൽ നിന്നുള്ള നിന്റെ മാനുഷിക ജനനത്തെ അവർ ആത്മീയ നയനങ്ങളാൽ മുൻകൂട്ടി കാണുകയും ചെയ്തു. അദൃശ്യ ശിശുവായ നിന്നെ മുട്ടാടിനെ വഹിച്ച വൃക്ഷം മുഖാന്തരം വംശത്തലവനായ അബ്രഹാം മുൻകൂട്ടി ദൃഷ്ടാന്തപ്പെടുത്തി. ഇന്ന് ഞങ്ങൾക്കായി ഉദിച്ച വിസ്മയനീയ ശിശുവായ നിന്നെ അവന്റെ ജന്മദിനം കാണുവാൻ വിദ്യാർത്ഥികൾ പ്രതീക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പിതാക്കന്മാരുടെ തലവനായ യാക്കോബ് മുൻകൂട്ടി സൂചിപ്പിച്ചു. എന്റെ രക്ഷകൻ ജീവനുള്ളവനാകുന്നു എന്ന് എനിക്കറിയാം. അവസാനം ഭൂമിയിൽ അവൻ പ്രത്യക്ഷനാകുമെന്ന് പറഞ്ഞുകൊണ്ട് നീതിമാനും പുണ്യവാനുമായ ഇയ്യോബ് ഈ അത്ഭുത ശിശുവിനെ കുറിച്ച് മുൻകൂട്ടി അറിയിച്ചു. വിശുദ്ധ കന്യകയുടെ ഗർഭത്തിൽ വസിച്ചിട്ടും അതിന് ന്യൂനത സംഭവിക്കാതിരുന്ന ദിവ്യാഗ്നിയാകുന്ന ഈ മഹനീയ ശിശുവിനെ മുൾപ്പടർപ്പിൽ വെച്ച് വസിച്ച് ജ്വലിച്ചിട്ടും അത് ദഹിച്ചു പോകാതിരുന്ന അഗ്നിയിൽ മോശ ദർശിച്ചു. വിശുദ്ധ കന്യകയിൽ നിന്ന് ദയം ഉദയം ചെയ്തവനും അലംഘ്യമായ അധികാരമുള്ളവനും അനശ്വരമായ രാജ്യത്വമുള്ളവനുമായ ഈ പരിശുദ്ധ ശിശുവിനെ കുറിച്ച് ആമോസിന്റെ പുത്രൻ മുൻകൂട്ടി വെളിപ്പെടുത്തി. ഹസ്കിയേൽ ദീർഘദർശി ഈ അദൃശ്യ ശിശുവിനെ നാല് മുഖങ്ങളുള്ള രഥത്തിന്മേൽ മുൻകൂട്ടി ദർശിച്ചിട്ട് ജഡികമായി ഇവൻ ലോകത്തിന് പ്രത്യക്ഷനാകുന്നുവെന്ന് അവനെ കുറിച്ച് പ്രസംഗിച്ചു. യേശായാ ദീർഘദർശി ഈ വിശുദ്ധ ശിശുവിനെ ദർശിച്ചിട്ട് ഇതാ കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ദൈവവും മനുഷ്യനുമാകിയാൽ അത്ഭുതമെന്ന് വിളിക്കപ്പെടുകയും ചെയ്യുമെന്ന് അട്ടഹസിച്ചു. വിശുദ്ധ കന്യകയാകുന്ന രോമക്കെട്ടിന്മേൽ മഴ പോലെ അവൻ ഇറങ്ങുമെന്നും മാത്രമല്ല നീ എന്റെ പുത്രനാകുന്നു എന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ദാവീദ് ഈ വിസ്മയനീയ ശിശുവിനെ കുറിച്ച് പാടി.
കർത്താവ് ദാവീദിനൊരു കിരണത്തെ എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യോമന ശിശുവിനെ കുറിച്ച് യെറമിയ വെളിപ്പെടുത്തി. ഈ കൃപാലുവായി ശിശുവിനെ ദാനിയൽ ദർശിച്ചിട്ട് കൈകൾ കൂടാതെ വെട്ടപ്പെട്ട ശിലയെന്ന് വിളിച്ചു. ദൈവകൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം, ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെയുണ്ട്. സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാകുന്നു, സകല സൃഷ്ടികളുടെയും രക്ഷിതാവ് നിലനിർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സത്യശിശുവിനെ കുറിച്ച് മാലാഖമാരുടെ തലവനായ ഗബ്രിയേൽ ദാവീദ് പുത്രിയായ കന്യകയോട് അറിയിച്ചു. പരാക്രമിയായ ഈ ശിശുവിനെ ബേത്ലഹേമിൽ വെച്ച് ഈറേന്മാർ ആത്മീയ കീർത്തനങ്ങളാൽ സ്തുതിക്കുകയും ദാവീദിന്റെ പട്ടണത്തിൽ മെസ്സിഹ കർത്താവ് എന്ന രക്ഷകൻ ജാതനായിരിക്കുന്നതിനാൽ മഹോന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, താഴെ അഗാധങ്ങളിൽ സമാധാനമെന്ന് നവീന ശബ്ദങ്ങളിൽ കാഹളധ്വനിയോടുകൂടി അവർ അട്ടഹസിക്കുകയും ചെയ്തു. ഈ അത്ഭുത ശിശുവിനെ ഇടയന്മാർ കണ്ടിട്ട് സ്തുതിച്ച് സ്തോത്രം ചെയ്യുകയും കാഴ്ചകൾ അർപ്പിച്ചു വന്നിക്കുകയും ചെയ്തു. രക്ഷാകരമായി ഈ ശിശുവിനെ കുറിച്ച് സകല ഭാഗങ്ങളിലും അതിർത്തികളിലും നക്ഷത്രം ഉദ്ഘോഷിച്ചിട്ട് അവനെ വന്ദിക്കുവാനായി മുഖുശന്മാരെ ആകർഷിക്കുകയും അവർ നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് തങ്ങളുടെ ദേശങ്ങളിലെ ഉത്തമ ദ്രവ്യങ്ങൾ അവന് കാഴ്ചയായി സമർപ്പിക്കുകയും ചെയ്തു. അവർ കൊണ്ടുവന്ന സമർപ്പിച്ച സ്വർണം, മൂര, കുന്തിരുക്കം എന്നിവയാൽ അവന്റെ ദൈവത്വത്തെയും രാജ്യത്വത്തെയും മനുഷ്യത്വത്തെയും സൂചിപ്പിച്ചുകൊണ്ട് ആ കാഴ്ചകൾ അംഗീകരിക്കുവാൻ അവനോട് അപേക്ഷിക്കുകയും ചെയ്തു. എന്നെ വിട്ടയക്കണമേ, ഇനി ഞാൻ പോയി വിശ്രമിച്ചു കൊള്ളട്ടെ, നിന്റെ മഹാകരുണയെ എന്റെ കണ്ണുകൾ ദർശിച്ചുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വൃദ്ധനായ ശമവോ നീ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് തന്നെ പിരിച്ചയക്കുവാൻ ഈ ദൈവിക ശിശുവിനോട് അപേക്ഷിച്ചു. ന്യായപ്രമാണത്തിൽ സൂചിപ്പിക്കുകയും ദീർഘദൃശ്യന്മാർ അറിയിക്കുകയും ചെയ്തിരുന്നവയെല്ലാം ഇന്ന് സംഭവിച്ചു. ഉൾപ്പടർപ്പിൽ ജ്വലിച്ചിരുന്നവൻ ഇന്ന് കന്യകയിൽ നിന്ന് ഉദിച്ചു. രോമക്കെട്ടിന്മേൽ മഞ്ഞുതുള്ളി പോലെ തന്റെ രഹസ്യത്തെ സൂചിപ്പിച്ചവൻ ഇന്ന് ഉദയം ചെയ്തു. ദക്ഷിണദേശത്ത് നിന്ന് വരുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നവൻ ഇന്ന് പ്രത്യക്ഷനായി. വലതുവശത്തിരിക്കുന്ന പുത്രൻ എന്ന് ദാവീദിനാൽ വിളിക്കപ്പെട്ടവൻ ഇന്ന് ജനിച്ചു. ഇന്ന് ആശ്വാസവൃഷ്ടി ചുരിയുകയും ഗുഹകളിൽ പുല്ലുകിളിർക്കുകയും ചെയ്തു. ഇന്ന് വടി പ്രത്യക്ഷപ്പെടുകയും ഈശായുടെ കുറ്റിയിൽ നിന്ന് മുള്ളിയുണ്ടാവുകയും ചെയ്തു. ഇന്ന് നമുക്കായി ഒരു ശിശുജാതനായിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ലോകൈക വീരനെ ഇന്ന് കന്യക പ്രസവിക്കുകയും അവന്റെ നാമം അത്ഭുതമെന്ന് വിളിക്കപ്പെടുകയും ചെയ്തു. ഇന്ന് ദൈവം ഭൂമിയിൽ ഉദയം ചെയ്ത് ലോകത്തെ അതിന്റെ അതിർത്തികളോടം പ്രകാശിപ്പിച്ചു. ഇന്ന് യഹൂദിലെ ബേത്ലഹേമിൽ നിന്ന് ജീവന്റെ അപ്പം ആവിർഭവിച്ചു. ഇന്ന് വാതിലും അതിൽ കൂടി പ്രവേശിക്കുന്ന കർത്താവും പ്രത്യക്ഷപ്പെട്ടു. ഇന്ന് ദൃഷ്ടാന്തങ്ങൾ നിറവേറി. സ്വർഗീയ ബോധങ്ങൾക്ക് സ്പർശിച്ചുകൂടാത്തവനെ കൈകൾ സ്പർശിച്ചു. യാതൊരു മാലാഖോയുടെ ഇന്ദ്രിയങ്ങൾ കണ്ടിട്ടില്ലാത്തവനെ ഇന്ന് കൈവിരലുകൾ ഗ്രഹിച്ചു. ക്രൂബേന്മാരാൽ വഹിക്കപ്പെടുന്നവൻ ഇന്ന് കാൽമുട്ടികളിൽ വഹിക്കപ്പെടുകയും ചെയ്തു. ആകയാൽ ഉദരത്തിൽ നിന്ന് യോഹന്നാൻ എന്ന പോലെ ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു. പെട്ടകത്തിന്റെ മുമ്പിൽ ദാവീദ് എന്ന പോലെ ഞങ്ങൾ ആഘോഷിക്കുകയും ചെയ്യുന്നു. ജഡപ്രകാരമുള്ള നിന്റെ മഹനീയ ജന്മദിനം ആഘോഷിക്കുവാൻ അർഹരായി ഭവിച്ചിരിക്കുന്ന ബലഹീനരും പാപികളുമായി ഞങ്ങൾ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നീതിമാന്മാരോടുകൂടെ നിന്നെ സ്തുതിപ്പാനും പുണ്യവാന്മാരോടുകൂടെ നിന്നെ പുകഴ്ത്തുവാനും ദീർഘദൃശ്യമാരോടുകൂടെ സ്തോത്രം ചെയ്യുവാനും സ്ലീഹന്മാരോടുകൂടെ നിന്നെ ആനന്ദിക്കുവാനും ആത്മീയരായ സ്വർഗീയ ഗണങ്ങളോടുകൂടെ നിനക്ക് കാഹളം ഊതുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ രണ്ടാമത്തെ പ്രത്യക്ഷതയുടെ ദിവസത്തിൽ സകല പാപങ്ങളുടെയും പരിഹാരത്തിനും സയമം സകല നിയമലംഘനങ്ങളുടെയും മോചനത്തിനും സകല മാലിന്യങ്ങളുടെയും ശുദ്ധീകരണത്തിനും ഞങ്ങൾ അർഹരായി ഭവിക്കണമേ. നിന്റെ കൃപയ്ക്കുതകത്തക്കവണ്ണം ഞങ്ങളോട് പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ കടങ്ങൾക്കനുസരണമായി ഞങ്ങൾക്ക് പ്രതിഫലം നൽകരുതേ. നിന്റെ ശരണത്തിൽ നിദ്രയടഞ്ഞവരും നിന്റെ വെളിപാടിനെ പ്രത്യക്ഷിച്ചിരിക്കുന്നവരുമായ വിശ്വാസികളായ സകല പരേതർക്കും കരുണയോടെ ആശ്വാസവും ശ്രേഷ്ഠവും സ്വർഗീയവുമായ ബലിപീഠത്തിന്മേൽ നല്ല ഓർമ്മയും നൽകണമേ. ഞങ്ങളും അവരും നിനക്ക് നിന്റെ പിതാവിന് നിന്റെ പരിശുദ്ധ റൂഹായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരേറ്റിയും ചെയ്യുമാറാകണമേ. ഓശോ വബുകുല സുബാൻവൽമീ നരവേഷത്തിൽ ജീവിച്ചോ രാശര്യത്തിൻ ശിശുധന്യൻ ആങ്ങ്യ താലുലകം വാഴ്വോൻ ആദാമിനെ സംരക്ഷിപ്പാൻ
വന്നൊരു നാളിൽ ശിശുപോൽ ചാഞ്ചാടി വചനം നരനുപദേശിച്ചോൻ ശിശുപോൽ മൂകത പൂകുന്നു സ്തുത്യം ദദ്വിനയം കൃപകൾ തൻ ഉന്നതിയെ നീ കൈവിട്ടു മറിയാം നിന്നെ പാഴ്ത്തുണിയിൽ ചുറ്റാൻ തക്ക വിധത്തിൽ നീ നിൻ ശ്രേഷ്ഠതയെ താഴ്ത്തി പാർക്കുമോ ശുബോലാ ബോല പറോവൽ റൂഹോ കാദീശോ യൗസേപ്പങ്ങേലാളിപ്പു തായ മറിയാമോ ദീപു സ്വർഗീയം ശൈന്യം താനു ഭൂവാസികളെ പ്രാപിച്ചു ഇരരും ദർശിക്കാത്തുർ നിന്മാനത്തെ പാരിൽ ദർശിച്ച ശിശുവായോ നീ പുൽക്കൂട്ടിൽ മരുവീടുന്നതു കണ്ടാരേ നിൻ ബഹുമാന്യതയെ സ്തുതിപാടി പാദം കൂപ്പി കാഹളനാദത്താൽ നിൻ മഹാത്മ്യം ദർശിപ്പാൻ അർഹത നേടിയ മർദ്യ കേകി സൗഭാഗ്യം മനോലം വാദാമിനോലം ഉൽമീനാമിൻ പുനരുത്ഥാനമതില്ലായിൽ സഹദേ വധമെന്തിന്നേറ്റു പരലോകം നാസ്തിയതെങ്കിൽ നല്ലോ രെന്തിനു പോരാടി പുനരുത്ഥാനം കളവെങ്കിൽ മഷിഹാമൃതരി നീഴുന്നേറ്റിട്ടില്ല മൃതരേ നന്ദനനെ നോക്കിൻ ദൈവത്തിൻ ജീവാ രാവം ജീവൻ പോയോർ കേൾക്കുമ്പോൾ കബറുകൾ പൊളിയും സ്വാഗതമവനീകാൻ അവരെ തേടുമെന്നാദൂതിൻ ചൊല്ലിയ വാക്കിൻ ശരണം പരമാർത്ഥം നൂനം പിതാവാം ദൈവത്തിന്റെ മഹനീയ മനസ്സിലെ ഉത്കൃഷ്ട ജ്ഞാനമാകുന്ന സുഗന്ധവാഹിയായ വിശുദ്ധ പുഷ്പമേ നിനക്ക് സ്തുതി. പാപത്താൽ അഴുകിയിരുന്ന ഞങ്ങളെ വിശുദ്ധമായ നിന്റെ ഗ്രാണത്തിന്റെ പരിമളവാസനയാൽ ആനന്ദിപ്പിക്കുന്നതിന് വേണ്ടി അനുഗ്രഹീതയായ മറിയാമെന്ന വരണ്ട ഭൂമിയിൽ നിന്ന് നീ സൃഷ്ടിയിൽ മുളച്ചു വന്നു. കർത്താവേ, ദൈവമുള്ള നിന്റെ കർത്തൃത്വത്തിന് ഞങ്ങളുടെ ദുർബല ഹസ്തങ്ങളാൽ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഈ ധൂപത്തെ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും നിത്യദൈവവുമേ, മഹനീയമായ നിന്റെ ശ്രേഷ്ഠതയുടെ സൗരഭ്യകരവും അദൃശ്യവുമായ ഭംഗിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുവാൻ പര്യാപ്തമായ ആത്മീയവും പ്രകാശിതവുമായ ദിവ്യജ്ഞാനം ഞങ്ങൾക്ക് സമ്പാദ്യമായി നൽകണമേ. ഓറൻ വാലോഹാൻ വർണ്ണിപ്പാൻ വേദലഹേമിൽ ഇന്നുള്ളവായ മഹാശ്ചര്യം കണ്ടു ബുധന്മാർ വിസ്മിതരായി ഒരു പൈതലിതാ പുൽക്കൂട്ടിൽ കീറ തുണിയിൽ മേവുന്നു കാഴ്ചയിൽ അവനിലിയോനെന്നാൽ
ഭ്രമമാഗ്നിയേറ്റുന്നോൻ മാനവ ജന്മം പൂണ്ടോനൂജനിവൻ സത്യം പാർക്കുമോ ശുഭോലാബോലോവൽ റൂഹോ കാദീശോ ഘോഷിതമായി സുതജനനം ബേദലഹീമിൽ ആകർഷിച്ച സുവിശേഷം ശരണിബുധന്മാർ കേളുതാക്കി കൈത്താറിൽ കാണിക്കകളും ഋത്തിൽ വിശ്വാസവും ഗുഹയിൽ പൂക്കി സൃഷ്ടി അതിൽ അരണിതളത്തിൻ സീമവരെ പ്രഭവിഷീടോ മഷിഹായ ദുരിത വിമോചകനെ കൂപി മെനോലം വാർദ്ധാമനോലം വൽ മീനാമീൻ വർഷിക്കട്ടെ താതനയ ചേട്ടാബാവേ തീച്ചുളയിൽ ബാലന്മാരിൽ വീഴ്ത്തിയ ജീവ പനി നീര മൃതി ലോകത്താകുലമേറും ഭവനങ്ങളിൽ മറുവും നോരിൽ നിന്നഭയത്തിൽ നിർദ്രിതരാം ദാസന്മാർ തൻ പിഴ പോക്കി അവകാശം നൽകിയിടേണ ശാശ്വത സുസ്ഥിരരാജ്യത്തിൽ എൻ മകനാം നിന്നെ ഇന്നു ജനിപ്പിച്ചേ എന്നുടയോനരുളി ചെയ്തു ഹല്ലേലൂയ ഭർക്കുമോർ നാം അടക്കത്തോടും ഭയത്തോടും മണക്കത്തോടും ചെവികൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. അവിടുത്തെ ആത്മാവിനോട് കൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ഏവൻഗേലിയോൻ കാതിശോ മോറാൻ യേശു മസീഹോ കുറുസുസോ മഹിയോനീ സോമൻ യുഹാനോൻ സ്ലീഹോ മകരസുനോദ മകരസഹായ പുറുക്കോൽമോ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനുമാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അയച്ചവന് സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. സബിനോ ഹോക്കീൽ തന്തോറന്നു സേത് മോറൻ വാലുഹാൻ പുറുക്കോ ദിലാനിശുമസിഹോ മെൽസോദായ ആലോഹോ ദസ്വാസാ മെൻസുൽത്തോ കാന്തിസ്തോ മറിയാം ഹോൽ എന്തൻ അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റു പറയുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവത്തോടുകൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. ആദിയിൽ അവൻ ദൈവത്തോടുകൂടെയായിരുന്നു. അവൻ മുഖാന്തരം സർവവും ഉണ്ടായി, ഉണ്ടായവയൊന്നും അവനെ കൂടാതെ ഉണ്ടായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമാകുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളതിനെ കീഴടക്കിയില്ല. ദൈവം അയച്ച ഒരാൾ ഉണ്ടായിരുന്നു, അവന്റെ പേര് യോഹന്നാൻ എന്നായിരുന്നു. അവൻ സാക്ഷ്യത്തിനായി വന്നു, അത് അവൻ മുഖാന്തരം സകലരും വിശ്വസിക്കത്തക്ക വിധം പ്രകാശത്തെക്കുറിച്ച് സാക്ഷ്യം വഹിപ്പാനായിരുന്നു.
അവൻ പ്രകാശമായിരുന്നില്ല. ആ പ്രകാശത്തെക്കുറിച്ച് സാക്ഷ്യം വഹിക്കേണ്ടവനായിരുന്നു. ആ പ്രകാശം ലോകത്തിലേക്ക് വരുന്ന സർവ്വ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സാക്ഷാൽ പ്രകാശമായിരുന്നു. അവൻ ലോകത്തിൽ സ്ഥിതി ചെയ്തിരുന്നു. ലോകം അവൻ മുഖാന്തരമുണ്ടായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തം ജനത്തിന്റെ അടുത്തേക്ക് വന്നു, സ്വന്തക്കാരോ അവനെ സ്വീകരിച്ചില്ല. അവനോ തന്നെ സ്വീകരിച്ചവർക്ക്, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അവകാശം നൽകി. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ജഡാഭിലാഷത്തിൽ നിന്നോ പുരുഷേച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. വചനം ശരീരമായി തീർന്ന് നമ്മുടെ ഇടയിൽ വസിച്ചു. അവൻ തേജസ് പിതാവിന്റെ ഏകജാതനായ പുത്രനെ തേജസ്സായി ഞങ്ങൾ കണ്ടു. അവൻ കൃപയും സത്യവും കൊണ്ട് നിറഞ്ഞിരുന്നു. യോഹന്നാൻ അവനെ കുറിച്ച് സാക്ഷീകരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ മുമ്പനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെ കുറിച്ചാണ്. എന്തെന്നാൽ ഇവൻ എന്നേക്കാൾ മുമ്പേ ഉള്ളവനാകുന്നു. അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്കുമേൽ കൃപ പ്രാപിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു. കൃപയും സത്യവുമാകട്ടെ യേശു മിശിഹാ മൂലമുണ്ടായി. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ ദൈവം തന്നെയാണ് അവനെ വെളിപ്പെടുത്തിയത്. മക്കളിൽ അപ്പൻ കൃപ ചെയ്വതുപോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനു തുല്യം നരനുടെ നാൾകളഹോ ആലേലുയ്യാലേ ലൂയ്യാ. പൂക്കുന്നിതുവയലിൽ പൂ ചെടി പോലെ ബാറക്കുമോ. മെനവോലം വാർദ്ധാമൻവോലം വൽ മീനാമേ. മരണമടഞ്ഞോരു ദാസരെ നിൻ ജീവാസ്വരമതുണർത്തണമേ. കബറീനുദ്യാനത്തേനായി സോമൻ കാലോസ് കുറിയേലായി സോ രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷീച്ചും നിൻ വിലയേറും രക്തകാസാപാനം ചെയ്തും മൃതരായോരേ നാശം നീക്കി ജീവിപ്പി ചണിയേണം നിന്നെ നോക്കുന്നവരിൽ കാന്തി പാർക്കുമോ. ശുഭോലാബോലബറോവൽ റൂഹോ കാദീശോ മൃതരെ ജീവിപ്പി പാരിഴു നല്ലും രാജ മുകിലഴകിൻ മേലാഘോഷിതനായി ഇടുന്നു. നയവാന്മാർ തൻ മുൻ കൊമ്പിൻ നാദം കേട്ട് അങ്ങിയണിഞ്ഞെതിരെ പാല പോയിടുന്നു. മുറിയോറായി മേലെ പാടിൻ 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 ഹല്ലേലൂയ ആടിയടയന്മാർ ബേത്ലഹേമിൽ പാടിയ പോലെ വന്നേ. ഷിപ്പിൻ വാനിൽ തേരിൽ വാഴുന്നോനെ പേരിടുന്നു കന്യക ചിത്രം ഹസ്തതലത്തിൽ ൃദമൊപ്പം വന്നിപ്പോലെയൗസേപാദ്യന്മാ പാണികളിൽ കൊണ്ടാടുന്നു സ്തോത്രം വാനിൽ മഹാന്യം തിങ്ങിടുന്നോനെ ഭൂവിൽ ജന്മ ശ്ലോമോയാൽ ബോധം ചേർത്തോനെ ജന്മത്താൽ ദീക്കെങ്ങും ദോഷം വശിച്ചോനെ പ്രേക്ഷകദാതാ പാവനരൂഹ നിത്യം സ്തോത്രം പാടിൻ 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 ഹല്ലേലൂയ്യാ. ദലഹീമിൽ
പാടിയ പോലെ ശുദ്ധൻ ആലോ ശുദ്ധൻ ബലവാനേ ക്രൂശറ്റോനേ മൃദീന പരിശുദ്ധൻ നീ കൃപ ചെയ്തിടേണമേ ശുദ്ധൻ നീ ആലോ ശുദ്ധൻ നീ ബലവാനേ ക്രൂശറ്റോനെ മൃദീന പരിശുദ്ധൻ നീ കൃപ ചെയ്തിടേണമേ ശുദ്ധൻ നീ ആലോ ശുദ്ധൻ നീ ബലവാനേ ക്രൂശറ്റോനെ മൃദീന പരിശുദ്ധൻ നീ കൃപ ചെയ്തിടേണമേ നാഥ കൃപ ചെയ്തിടേണമേ നാഥ കനിവാ കൃപ ചെയ്യുക നാഥ കർമ്മവും ആർത്തനകളും മേറ്റിട്ടവയാ കൃപ ചെയ്തിടേണമേ സ്തോത്രം ദേവേശ സ്തോത്രം സൃഷ്ടാവേ സ്തോത്രം പാപികളടിയാരിൽ കൃപ ചെയ്തിടും മസിഹ രാജാവേ പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എഴുതിരുന്നാം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ പോലെ ഭൂമിയുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കാരുണ്യങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിൽ ഞങ്ങളെ പ്രവേശിക്കരുതേ പിന്നെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മാത്രവും കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ ഭർത്താവിനോടുകൂടി സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടമ്മയാകുന്നു നിന്റെ ഉദരബലമായ നമ്മുടെ ഭർത്താവേശംശിയ വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ള കന്യെ ഓർത്തറിയാമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷണമേ ആമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടവനെ
ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, ഋഷിതാവേ നിനക്ക് സ്തുതി, പാവികളായ നടിയാരോട് പ്രവചിക്കുന്ന മെശിയാ രാജാവേ നിനക്ക് സ്തുതി വാർക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിശ്വം സ്രോതരെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരണം ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കുന്നില്ലേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടാൽ രാജ്യം ശക്തിയും മാത്രം കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് കൂടി സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ ഉദരകലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞാൻ അഞ്ചും പാപത്താൽ ശുദ്ധർക്കേകും മോദപൂങ്കാവിൽ വേലിക്കോ തന്നെ നാദ എൻ പാപം ജ്യോതി കല്ലേ രക്ഷിച്ചന്നേ താരകത്തി ദേകുകവാസം തിരുഹിതമാം സ്ഥാനേ വാർക്കുമോ. ശുബോല ബോല ബറോവൽ റൂഹോ കാദീശോലുദാപകാർ മുമ്പിൽ വാതിൽ തുറക്കും രാജാവീശോ പാദകിയാം ഞാന ധീപു നൽവാരദാനത്താൽ മോദം നൽകുക പാവുക ദാദാവി തീരണമേ ഞാൻ നിന്നുടെ കിന്നരമായി. പാപം ചെയ്തോരോടാർദ്രതയുള്ളോനെ അൻപുണ്ടാകണമേ നിൻവീതി ദിവസത്തിൽ. ആർത്തേന്മാർ വാതിൽ മുട്ടുന്നു കൃപാലോ, കനിവോടാത്തനകൾ കുത്തരം അരുളണമേ. വാനവനാം താതായാജിക്കും നടിയാൻ ഈശേശ്രൂഷയേറ്റാർദ്ര തോന്നേണം. വാനവർ തന്നിഷ മാനവർ തന്നെ ശുശ്രൂഷയേറ്റാർദ്രതോന്നേണം. പ്രിയലായിസോ പ്രിയലായിസോ പ്രിയലായിസോ. പാറയ്ക്കുമോർ ഉയരപ്പെട്ടവന്റെ മറയിലിരിക്കുന്നവനും ദൈവത്തിന്റെ നിഴലിൽ മൗത്തപ്പെടുന്നവനുമേ. പാറയ്ക്കുമോർ ഞാൻ ആശ്രയിക്കുന്ന ദൈവം എന്റെ ശാനവും എന്റെ സങ്കേതസ്ഥലവും എന്ന് കർത്താവിനെ കുറിച്ച് നീ പറയുക. എന്തെന്നാൽ അവൻ വൃദ്ധത്തിന്റെ ഗണിയിൽ നിന്നും വ്യർത്ഥ സംസാരത്തിൽ നിന്നും എന്നെ വീണ്ടുകൊള്ളും. അവൻ അവന്റെ തോളുകൊണ്ട് നിന്നെ രക്ഷിക്കും, അവന്റെ ചെരുൾ കീഴിൽ നീ മറിക്കപ്പെടും, അവന്റെ സത്യം നിന്നെ ചുറ്റായുധമായിരിക്കും. നീ രാത്രിയിലെ ഭയത്തിൽ നിന്നും പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയിൽ നിന്നും ഉച്ചയിൽ ഊതുന്ന കാറ്റിൽ നിന്നും ഭയപ്പെടുകയില്ല. നിന്റെ ഒരു ഭാഗത്ത് ആയിരങ്ങളും നിന്റെ വലതു ഭാഗത്ത് പതിനായിരങ്ങളും വീഴും. അവൻ നിൻകലേക്ക് അടുക്കുകയില്ല, എന്നാലും നിന്റെ
കണ്ണുകൾ കൊണ്ട് നീ കാണുക മാത്രം ചെയ്യും. ദുഷ്ടന്മാർക്കുള്ള പ്രതിഫലത്തെ നീ കാണും. എന്നാൽ സ്വന്തം വാസസ്ഥലമായിരിക്കുന്ന ശയനമായ കർത്താവ് നീ ആകുന്നു. ദോഷം നിന്നോട് അടുക്കയില്ല, ശിക്ഷ നിന്റെ വാസസ്ഥലത്തിനെ സമീപിക്കുകയുമില്ല. എന്നാൽ നിന്നെ സകല വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് അവന്റെ മാലാഖമാരോട് കൽപ്പിക്കും. നിന്റെ കാലിൽ നിനക്ക് ഇടർച്ച ഭവിക്കാതിരിപ്പാൻ അവർ തങ്ങളുടെ ഭുജങ്ങളിന്മേലാവും നിന്നെ വഹിക്കും. സർപ്പത്തെയും അനലിയും നീ ചവിട്ടും, സിംഹത്തെയും പെരുമാമിനെയും നീ മെതിക്കും. അവൻ എന്നെ അന്വേഷിച്ചത് കൊണ്ട് ഞാൻ അവനെ രക്ഷിച്ച് ബലപ്പെടുത്തും. എന്റെ നാമം അറിഞ്ഞതുകൊണ്ട് അവൻ എന്നെ വിളിക്കും. ഞാൻ അവനോട് ഉത്തരം പറയും, ഞെരുക്കത്തിൽ ഞാൻ അവനോട് കൂടിയിരുന്ന് അവനെ ബലപ്പെടുത്തി ബഹുമാനിക്കും. ദീർഘായുസ്സുണ്ട്, ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും. എന്റെ രക്ഷ അവനെ ഞാൻ കാണുകയും ചെയ്യും. ഞാൻ പാടത്തിലേക്ക് എന്റെ കണ്ണുകൾ ഉയർത്തും, എന്റെ സഹായക്കാരൻ എവിടുന്ന് വരും? എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടികർത്താവിന്റെ സന്നിധിയിൽ നിന്നാകുന്നു. അവൻ നിന്റെ കാലിളകുവാൻ സമ്മതിക്കുകയില്ല, നിന്റെ കാവൽക്കാർ ഉറക്കം തൂങ്ങുകയില്ല. എന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുമില്ല, ഉറങ്ങുന്നുമില്ല. നിന്റെ കാവൽക്കാരൻ കർത്താവാകുന്നു, കർത്താവ് തന്റെ വലത് കൈകൊണ്ട് നിനക്ക് നേരിടും. പകലാദിനെങ്കിലും രാത്രി ചന്ദ്രനിൽ നിന്നെ ഉപദ്രവിക്കുകയില്ല. കർത്താവ് സകല ദോഷങ്ങളും നിന്നെ കാത്തുകൊള്ളും, കർത്താവ് നിന്റെ ആത്മാവിനെ കാത്തുകൊള്ളും. അവൻ നിന്റെ ഗമനത്തെയും നിന്റെ ആഗമനത്തെയും ഇന്ന് മുതൽ എന്നേക്കും കാത്തുകൊള്ളും. ദൈവമേ മനോലമോലമീലാമീന്നതന്റെ മറവിലിരിക്കുന്നവനായ എന്റെ കർത്താവേ, നിന്റെ കരുണയുടെ ചെറിയ കീഴിൽ ഞങ്ങളെ നീ മറച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കേൾക്കുന്നവനെ, നിനാനുരത്താൽ നിന്റെ അടിയാരുടെ അപേക്ഷ നീ കേൾക്കണമേ. ബോധമുള്ള രാജാവും നിങ്ങളുടെ രക്ഷകനുമായ മെസ്സീഹ, നിന്റെ പുനറഞ്ഞിരിക്കുന്ന സന്ധ്യയും പുണ്യമുള്ള രാവും ഞങ്ങൾക്ക് നീ നൽകണമേ. ഞങ്ങൾ നിങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു, ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിച്ച് ഏവരമായ രണ്ട് ലോകങ്ങളും ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ മറച്ച് നിന്റെ കൃപ ഞങ്ങളുടെ മുഖങ്ങളിൽ നിൽക്കണമേ. നിന്റെ സ്ലീബ ദുഷ്ടിൽ നിന്നും എന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ ജീവിക്കുന്ന ആളുകളൊക്കെ നിന്നെ വലുതായി ഞങ്ങളെ അവസരിപ്പിക്കണമേ. നിന്റെ നിരപ്പ് ഞങ്ങളുടെ ഇടയിൽ വാഴുമാറാകണമേ. നിന്നോട് അപേക്ഷിക്കുന്ന ആത്മാക്കൾക്ക് ശരണവും രക്ഷയും ഉണ്ടാകണമേ. നിന്നെ പ്രസവിച്ച മറിയാമിന്റെയും നിന്റെ സ്ഥലപരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ദൈവമേ ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആമേൻ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. വിശുദ്ധിയും മഹത്വമേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്നേക്കും വിശുദ്ധിയും മഹത്വമുള്ളവനുമാകുന്നു. എന്നേക്കും വിശുദ്ധിയും മഹത്വമുള്ളവനുമാകുന്നു. നിനേക്ക് വിശുദ്ധി മാത്രം നാമം പാട്ടുപെട്ടതുമാകുന്നു. ഞളർത്താവേ നിനക്ക് സ്തുതി, ഞളർത്താവേ നിനക്ക് സ്തുതി. എന്നേക്ക് ഞങ്ങൾ ശരണവുമേ നിനക്ക് സ്തുതി പാർക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവശം സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. ൂടി സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെഹൃദയമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യയെ വർത്തുറയാമേ. തമരാന്യമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാതെയുമായ സകലത്തിനെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകൾക്കു മുൻപേ പിതാവ് ജനിച്ചവനും പ്രകാശത്തുനിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സംസ്തമുള്ളവനും സകലവും താൻ മാതൃമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ലക്ഷ്യം വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവ് വിശുദ്ധ കന്യമറിയാവിൽ നിന്നും ശരീരയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന് വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാ തന്റെ വലിയ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ
യേശുമിശിഹായ ഏക കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരും നിവേദ്യന്മാരും ശ്ലീഹന്മാരും സംസാരിച്ചവരുമായ ജീവനും വിശുദ്ധയുമുള്ള ഏകകുറവായാലും കാതോലികവും സ്ലൈഹികവുമായ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് ഒരിക്കൽ മാത്രമാകുന്നുവെന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ ബാർക്കുമോർ സ്തോമല്ലാലോസ് കുറിയലായിസോ നാൾ സ്തുതിയോടു രാജമകൾ ഹല്ലേലൂയ്യാ നിൻ വലമായി രാജഭാമിനിയും നിന്നഴകരജൻ മോഹിപ്പാൻ ആലേലൂയ്യാ നിഞ്ജനമോർക്കായിക പിതൃഗ്രഹവും പാറക്കുമോ ശോലാബൂലപുറോവൽ റൂഹോ കാതീശോ മെനോലം വാർദ്ധാമെനോലം വൽ തൃക്കരൾ ഞങ്ങളിൽ അലിവാൻ തൻ പക്കലവേക്ഷയണ കേണം സൗമൻ കാലോസ് കുറിയേലായിസോ മന്ന മകൾ കായി ശ്ലോമോ വന്നേകിദൂതവരൻ നിന്നൊടുകൂടൻ നാഥൻ നിൻ നിൽതാന്നുദയമതും ബാറക്കുമോ ശ്വലാബൂലപുറോവൽ റൂഹോ കാതീശോ അഖില ജഗൽ പാദിയേ നായക നായേറ്റു ഘോഷിച്ച ഗഹിബഹുമാനിച്ചോ മറിയാം വലുതാ പടവായിതാ മുറിയോറാഹിൽ മേലൈ ലൗഹാദാറ ഹൃദീടരുതേ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ളാർത്ഥനെ ഞങ്ങളിലാർത്ഥത തോന്നിടാൻ ഏകാത്മജനോട് നയവാൻപന പോലെ തളിർത്തിടുമേ ഹല്ലേലൂയ്യ വളരും അവല്ലഭനോൻ കാരകിൽ പോ വൃദ്ധതയും അവ തളിരിട്ടു തളിച്ചിടുമേ ഹല്ലേലൂയ്യ വർദ്ധിക്കും അവർക്ക് ദുഷ്ടി പുഷ്ടികളും പാർക്കുമോലം ഒരു പോലിങ്ങും മാർത്തോമാ ശ്ലീഹ ഉണ്ടേ മേലും നേർമാ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മേ ബഹുമാനീച്ചോർക്കായി പാവന നീബിമാരെ രാജസുധാ ശ്ലീഹന്മാരെ അഭ്യർത്ഥിപ്പിൻ ഭുവനക്ഷേമാർത്ഥം സമരം മായട്ടെ കലഹം ശമമാണീടട്ടെ സഭയും സൂതരും സ്തുതി പാടിയിടട്ടെ പാർക്കുമോ ശ്വലാബോലപുറോവൽ റൂഹോ കാതീശോ നിർമ്മല നീബി ശ്ലീഹ സഹദേവന്മാരെ നിങ്ങളുടെ മകുടം മാനിൽ ഭക്തജനം ഭൂവിൽ മഷിഹാതൻ സഭയിൽ ശക്തി വളർത്തിയ നിങ്ങളുടെ സ്മൃതിമാനീശോ എങ്ങും ധാന്യേന്താൻ മുറിയോറായി മേലൈനുവാതാറായി പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി വടികളെയും തൻ കോപത്തിൽ വടികളെയും മായ്ച്ചിടാൻ
നിൻപുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹല്ലേ ലൂയ ഹല്ലേ ലൂയ എൻ നിയമത്തെയും ഞാനുപദേശിച്ചിടുമേ സാക്ഷിയെയും ബാറക്കുമോ മെനഹോലം വാർദാ മെനഹോലം വൽമീനാമീൻ സ്പർശിച്ചുള്ള പാദങ്ങൾ പൂക്കുധ്യാനദ്വാരങ്ങൾ വാനവരത്തു വസിക്കേണം സ്തൗമൻ കാലോസ് കുറിയ ലായിസോ ശുശ്രൂഷീചോരാം വൈദീകരെ പിഞ്ചൽവം ഈറന്മാർ ദേവാരെ ബാറക്കുമോ ഭംഗ്യ ദൈവസുത നിന്നെ ശുശ്രൂഷിച്ചൊരു വൈദീകരെ നിന്ന ഗമന മഹാനാളിൽ ഓർത്തുമുഖപ്രഭയേണമേ മുറിയോറാഹി മേലൈനുവാദാറായി ആചാര്യേ മഷിഹാക്കുദാ ശകളർപ്പിച്ചോ ആചാര്യന്മാർ കേകുക പുണ്യം നാഥാസ്തോത്ര വൈരികളിൽ നിന്നും കാത്തങ്ങളെ നീ ഹല്ലേലൂയ ശത്രുക്കളെ ജിപ്പിച്ചു ബാറക്കുമോ മെനഹോലം വാർദ മെനഹോലം വൽ മീനാമീ ശ്ലീബാ വിദ്വേഷിയെ വെന്നു ശ്ലീബായെ സാക്ഷിച്ചോർക്കായ് ശ്ലീബായകട്ടെ കോട്ട സ്തൗമൻ കാലോസ് കുറിയേലായി സോ ദുഷ്ടനെ നാം പേടിക്കില്ല തന്റെ കാര്യങ്ങളാം നമ്മൾക്കും നദിയുണ്ടാകും പാർക്കുമോ ശ്ലീബായി തോളിൽ താങ്ങി സിയോനിൽ നിന്നും പോയോ മൃതനസ്ഥികളിന്മീതെ ചൊരിയട്ടെ കരുണാപാലി നീർ മുറിയോറാഹിം മേലൈനുവാദാറായി ശ്ലീബാ വാഴുക ഭൂമിയിലും ശ്ലീബാ പള്ളികൾ ദയറാക്കൾ എല്ലാം ആകട്ടെ കോട്ട കുറിയലായി സോൻ കുറിയലായി സോൻ കുറിയലായി സോൻ ഞങ്ങളർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളർത്താവേ ഉത്രമല്ലിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളർത്താവേ നിനക്ക് സ്തുതി ഞങ്ങളർത്താവേ നിനക്ക് സ്തുതി എന്നേക്ക് ഞങ്ങളെ ശരണവുമേ നിനക്ക് സ്തുതി പാർക്കുമോ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ സന്ധ്യാ നമസ്കാരം ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. നമ്മുടെ ഇടവകയുടെ ക്രിസ്മസ് പ്രോഗ്രാമായ ഗ്ലോറിയ 2020 ഇപ്പോൾ നമുക്ക് ഏവർക്കും ദർശിക്കുവാൻ തക്കവണ്ണം ഇപ്പോൾ ലഭ്യമാകുന്നതാണ്. സാധാരണയിൽ നിന്ന് വിഭിന്നമായി നമ്മൾക്ക് ഈ വർഷം പ്രത്യേക സാഹചര്യങ്ങളാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഏറെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ കുറവുകളും അതിൻ്റെ കുറ്റങ്ങളും നിങ്ങൾ ദയവായി ക്ഷമിക്കുകയും അനുഗ്രഹകരമായ ഒരു അവസരമായിട്ട് ഇതിനെ കണ്ട് ഇതിൽ
ഇന്ന് നല്ല പ്രേക്ഷകരായി തീരുവാൻ തക്കവണ്ണം ഏവരും സഹകരിക്കണം എന്നുള്ള കാര്യവും സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഈ ഗ്ലോറിയ 2020 വേണ്ടി അധ്വാനിച്ചവരായ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. ഇവരോടുമുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് സാങ്കേതികമായി ഇതിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു തന്നവരായ ബിബൻ ബിജു, റോഷൻ ആർ, ആശിഷ് തുടങ്ങിയ എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദിയും ഈ സമയത്ത് ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. നാളെ രാവിലെ ക്രിസ്മസിൻ്റെതായ ശുശ്രൂഷകൾ 4 മണിക്ക് രാത്രി പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുന്നതാണ്. തുടർന്ന് തീജ്വാലയുടെ ശുശ്രൂഷയും അതിനെ തുടർന്ന് വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കുന്നതാണ്. പ്രാർത്ഥനാപൂർവ്വം കഴിവുള്ള ആളുകളെല്ലാവരും അതിൽ വന്ന് സംബന്ധിക്കണം എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2:14. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. സ്വർഗീയ മാലാകമാരോടൊപ്പം നമുക്കും ഹാലലുയ ഗാനങ്ങൾ ചേർന്ന് പാടാം. ഗ്ലോറിയ 2020, എ വെർച്വൽ ക്രിസ്മസ് പ്രോഗ്രാം ഓഫ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ കോയമ്പത്തൂർ പ്രാർത്ഥനാപൂർവം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഏവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇടവക കൈക്കാരൻ ശ്രീ കെ എം ചാക്കോ നമ്മോട് സംസാരിക്കുന്നു. അത്യുന്നതങ്ങളിൽ വസിക്കുന്ന സർവ ചരാചരങ്ങളുടെയും സൃഷ്ടാവും സർവചരാചരങ്ങളെയും പരിപാലിക്കുന്നവനായ മഹോന്നതനായ ദൈവപുത്രൻ തൻ്റെ സൃഷ്ടിയുടെ മകുടോദാഹരണമായ മാനവരാശിയുടെ രക്ഷണി പ്രവർത്തനരായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സുദിനമാണല്ലോ ക്രിസ്മസ്. ലോകമെമ്പാടുമുള്ള മാനവരാശി ഈ ക്രിസ്മസ് ആഘോഷം ആഘോഷിക്കുമ്പോൾ കോയമ്പത്തൂർ സെൻറ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലും ആഘോഷ പരിപാടികളിൽ പങ്കുചേർന്ന് സന്തോഷിക്കുകയാണ്. ഈ ആഘോഷത്തിന് സന്ദേശം നൽകിയതായ ഇടവക മെത്രാപ്പോലിത്ത അഭിവന്യ ഡോക്ടർ യുഹാനോന്മാർ ദിയോസ്കോറോസ് തിരുമേനിയോടുള്ള നന്ദി ഈ സമയം ഞാൻ കരയേറ്റുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ കത്തീഡ്രൽ ഇടവകയുടെ വികാരിയായ ബഹുമാനപ്പെട്ട സാജു ഉണ്ണുണ്ണി അച്ഛനെയും ഈ ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛനോടൊപ്പം തന്നെ സഹവികാരിമാരായ ലിജു ജേക്കബച്ചൻ, അജിൻ കോശി ജോണച്ചൻ ഇവരെയും ഈ ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ആത്മീയ പ്രസ്ഥാനങ്ങളായ യുവജന പ്രസ്ഥാനം, സൺഡേ സ്കൂൾ പ്രസ്ഥാനം,
മർത്തമറി സമാജം, കൊയർ, ഇടവകയുടെ ഭരണസമിതി, ഇടവക ജനങ്ങൾ ഏവരെയും ഈ ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലളിതമെങ്കിലും പ്രൗഢഗംഭീരമായ നമ്മുടെ ഇടവകയുടെ ഈ ക്രിസ്മസ് ആഘോഷത്തിന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊള്ളുന്നു. ചാക്കോ സാറിൻ്റെ നല്ല വാക്കുകൾക്ക് നന്ദി. ഇപ്പോൾ സൺഡർ സ്കൂൾ സെവൻത് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് നമുക്കായി ഒരു ദൃശ്യവിരുന്നൊരുക്കുന്നു. മനോഹരമായ കലാവിരുന്നൊരുക്കിയ വിദ്യാർത്ഥികൾക്ക് നന്ദി. നെസ്റ്റ് ദ ടൈനി ടോട്സ് ഓഫ് സെന്റ് മേരീസ് കത്തീഡ്രൽ പ്രൗഡ്ലി പ്രസന്റിംഗ് ദ വെർച്വൽ നേറ്റിവിറ്റി പ്ലേ. ലെറ്റ്സ് വെൽക്കം അവർ കെ ജി സ്റ്റുഡൻസ്.
I am father of Lisa. Yesterday we have come to see baby Jesus. Look, baby Jesus. We have come to celebrate his birth. Merry Christmas to all. My name is Claire and here I am, Mary, mother of Jesus. I am Ibni. I am king of Arabia and I see baby and I brought incense. Okay. I am king of Persia. And bought Mira for the baby. I am the king of Ethiopia. We came here to see the wonderful baby. I have a God to give the baby. തിരുപ്പിറവിയുടെ പുനരാവിഷ്കാരം നമുക്കായി അവതരിപ്പിച്ച നവമുഗളങ്ങൾക്കും അവരെ അതിന് പ്രാപ്തരാക്കിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. ക്രിസ്മസ് സെലിബ്രേഷൻ്റെ കേന്ദ്രബിന്ദു എപ്പോഴും ക്രിസ്മസ് സന്ദേശമാണല്ലോ. ഇന്ന് നമുക്ക് ക്രിസ്മസ് സന്ദേശം നൽകുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനഗദോസ് സെക്രട്ടറിയും നമ്മുടെ ഇടവക മെത്രാപ്പൊലിത്തയുമായ അഭിമന്യ ഡോക്ടർ യുഹാനോൻ മാർ ഡിയസ്കോറസ് മെത്രാപ്പൊലിത്ത തിരുമനസ്സുകൊണ്ടാണ്. തിരുമേനിയുടെ സാന്നിധ്യവും സന്ദേശങ്ങളും
എല്ലാ കാലത്തും നമ്മുടെ ഇടവകയ്ക്ക് ഒരു മാർഗദീപമാണ്. അഭിമന്യ തിരുമേനിയുടെ അനുഗ്രഹീത സന്ദേശത്തിനായി നമുക്ക് കാതോർക്കാം. ദൈവനാമമാത്രപ്പെട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട സജു കുണ്ണൂണി അച്ഛൻ, ലിജോ ജേക്കബ് അച്ഛൻ, അജിൻ കോശി ജോണച്ചൻ, കത്തീഡ്രൽ പള്ളിയുടെ കൈസ്ഥാനി പ്രിയപ്പെട്ട ചാക്കോ സാറ്, സെക്രട്ടറി ഡെന്നി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ആധ്യാത്മിക സംഘടനാ പ്രവർത്തകരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹമെന്ന്. നിങ്ങൾ നമ്മുടെ കർത്താവിന്റെ തിരുജന്മം പ്രമാണിച്ച് ഗ്ലോറിയ 2020 ആഘോഷിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നുള്ളതാ പ്രത്യേക സന്തോഷം നിങ്ങൾ അറിയിക്കട്ടെ. തീർച്ചയായും ആ ദേവാലയത്തിൽ ക്രിസ്മസിനോട് ചേർന്ന് നടത്തുന്ന ഈ ഗ്ലോറിയ പ്രോഗ്രാമിൽ രണ്ടു മൂന്ന് പ്രാവശ്യമെങ്കിലും ഞാൻ നേരിട്ട് പങ്കെടുത്തിട്ടുള്ളതാണ്. നിങ്ങളവിടെ നടത്തുന്നതായ ആഘോഷങ്ങളെയും ആചരണങ്ങളെയും നേരിട്ട് കാണുവാനായിട്ട് ഇട വന്നിട്ടുള്ളതാണ്. വളരെ ഭക്തിയോടും അനുഗ്രഹത്തോടും നമ്മുടെ കർത്താവിനുള്ളതായ സമർപ്പണത്തോടും കൂടിയാണ് നിങ്ങളത് ചെയ്യുന്നത് എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. എന്നാൽ ഈ വർഷം പ്രത്യേക സാഹചര്യത്തിൽ പഴയതുപോലെ എല്ലാവർക്കും ഒരുമിച്ചുകൂടി ഞാൻ ഈ പറഞ്ഞ കാര്യം നിർവഹിക്കുവാനായിട്ട് സാധ്യമാകുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എങ്കിലും പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കർത്താവിന്റെ തിരുജന്മത്തെ ആചരിക്കുവാനും നോമ്പും ഉപവാസവും ഒക്കെ നടത്തി ഗ്ലോറിയ 2020 അതുപോലെ തന്നെ തിരുജന്മത്തിന്റെ ദേവാലയ ശുശ്രൂഷകളും അനുഗ്രഹപ്രദമായി പൂർത്തിയാക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് കാണുന്നതിൽ ഞാൻ എന്റെ സന്തോഷം അറിയിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എല്ലാവരിലും ഭയവും ആശങ്കയും ഒരുപാട് കൂടിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഏകദേശം ഒരു വർഷക്കാലമായി പരസ്പരം അടുത്തു വന്ന് അഭിവാദനം ചെയ്യുവാൻ നാം ഭയപ്പെടുകയാണ്. ആര് അടുത്തു വന്നാലും നാം ഒരു സംശയത്തോടെ ഭയത്തോടെ വീക്ഷിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. നമ്മുടെ ആശങ്കകളും ഭയവും ഒന്നും ഇപ്പൊ മരണത്തെക്കുറിച്ച് മാത്രമല്ല, മരണം സംഭവിച്ചാൽ അത് എപ്രകാരമായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ആശങ്ക കൂടിയാണ് തമ്മിലിപ്പോൾ കൂടിയിരിക്കുന്നത്. അങ്ങനെയുള്ള ആശങ്കകൾക്കിടയിലും പ്രത്യാശയോടെ മുന്നോട്ട് പോകാനുള്ള വീര്യം പകരുന്ന ഒന്നാണ് നമ്മുടെ കർത്താവിന്റെ ജനനമെന്ന് നിങ്ങളേവരും മനസ്സിലാക്കണം. ക്രിസ്തു വന്ന് പിറന്നു വീണത് പ്രതിസന്ധികളുടെ നടുവിലാണ്. ലോകം മുഴുവനും അനീതിയും ആക്രമവും അസഹിഷ്ണുതയും കലഹവും ബഹളവും അസൂയയും ഭിന്നതയും ഒരുപാട് വർദ്ധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ക്രിസ്തു വന്ന് ഒരു ശിശുവായി മാറി വേദനയിലെ കാലത്തൊരുത്തിൽ ജനിച്ചു വീഴണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് ലോകത്തോടുള്ള സ്നേഹം എത്രമാത്രമാകുന്നു എന്ന് നാം മനസ്സിലാക്കണം. പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ തന്റെ സുവിശേഷത്തിൽ 3:14 പറയുന്നത് പോലെ തന്റെ ഏകജാതനായ പുത്രൻ നൽകുവാൻ്റെ കോണം ലോകത്തെ ദൈവം സ്നേഹിച്ചു. അതുകൊണ്ട് നമ്മള് ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്, ക്രിസ്തു ജനിക്കുവാനുള്ള കാരണക്കാരാരാകുന്നു എന്നുള്ളത്. പലപ്പോഴും നാം തന്നെയല്ലേ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് ജനിപ്പിച്ചത്. ദൈവം സർവാദി സർവവ്യാപിയാകുന്നു. സർവാദി സർവവ്യാപിയാകുന്ന ദൈവം ഒരു ശിശുവായി മാറത്തക്കവണ്ണം നമ്മുടെ അതിക്രമങ്ങളും ക്രൂരതകളും ഒരുപാട് വർദ്ധിച്ചില്ലേ എന്നത് നാം ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുകൊണ്ട് മരണത്തെയും എങ്ങനെയുള്ള മരണം എന്നതിനാണ് നമ്മുടെ മരണം എന്നതിനെ കുറിച്ചും ഒക്കെ ആശങ്കപ്പെടുന്നതിനപ്പുറമായി ഇതൊക്കെ വരുത്തി വെക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരാകുന്നു ആരാകുന്നു എന്ന് ചിന്തിക്കുകയും അതിന് അറുതി വരുത്തുവാനായിട്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് ക്രിസ്തുവിന്റെ ജനനം നമ്മുടെ ഉള്ളിലെ ജനനമായി മാറുന്നത്. സോ ഐ വാണ്ട് യു ഓൾ ടു മേക്ക് ഓൾ യുവർ ഹാർട്ട്സ് ആസ് എ റിയൽ മേജർ വെയർ ക്രൈസ്റ്റ് വിൽ ബി ബോൺ. യേശു ക്രിസ്തു ജനിച്ചു വീഴുന്നതിന് പുൽക്കൂടായി
നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ മാറ്റിയെടുക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ കർത്താവ് എപ്പോഴും നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഭയപ്പെടേണ്ട, ഭ്രമിക്കേണ്ട, ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട്. അതാണല്ലോ ക്രിസ്മസിന്റെ അർത്ഥം. ഭയക്കേണ്ട, ഡോണ്ട് ബി അഫ്രൈഡ്. വൈ? ബിക്കോസ് ഐ ആം വിത്ത് യു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടായെങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യോഹന്നാൻ ശ്ലീഹാ തന്നെ പറയുന്ന ഒരു വാക്യമാണത്, 16-ാം അധ്യായം 33-ാം വാക്യത്തിൽ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. യു വിൽ ഹാവ് ട്രബിൾസ് ആൻഡ് പെറൽസ് ഇൻ ദിസ് വേൾഡ്. You have to face challenges, sickness, diseases, everything will be there. But don't be afraid, because I am with you and I have already won. I have the victory with me. So don't be afraid of everything in this world. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ക്രിസ്മസിന്റെ സന്ദേശം അതാണല്ലോ, ഭയം വേണ്ട എന്ന് പറയുന്നതാണ് ക്രിസ്മസിന്റെ യഥാർത്ഥ സന്ദേശം. ഭയം വേണ്ട, ഭയക്കേണ്ട. അതാണല്ലോ മാലാഖമാരെ ആദ്യം പറഞ്ഞത്. അണ്ടിടയന്മാരോടും പിന്നീട് വിദ്വാൻമാരോടും ഒക്കെ ആദ്യം പറഞ്ഞ ശബ്ദം അത് തന്നെയല്ലേ, ഭയപ്പെടേണ്ട. ഒരു സന്തോഷമാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. അത് സർവലോകത്തിനും രക്ഷ നൽകുന്ന ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നമുക്കായി ജനിച്ചിരിക്കുന്നു എന്ന ശബ്ദമല്ലേ. ആ ശബ്ദത്തിന്റെ ആത്യന്തികമായ അൾട്ടിമേറ്റ് റിസൾട്ട് ആണ് ദ റിസറക്ഷൻ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. സോ ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേദലയിലെ കാലത്തോളത്തിൽ തുടങ്ങി അവിടെ പൂർത്തീകരിക്കുന്ന ഒന്നല്ല ക്രിസ്മസ്. ഈസ് എ പിൽഗ്രിമേജ്. അതൊരു പിൽഗ്രിമേജ് ആണ്. സ്റ്റാർട്ട് ഫ്രം ദ മേജർ ഇൻ ബേത്ലഹേം ആൻഡ് ഇറ്റ് ഗോസ് അൺടിൽ അപ് ടു ദ റിസറക്ഷൻ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അതായിരിക്കണം നമ്മുടെ മനസ്സിലെ ചിന്ത. എനിക്ക് നിങ്ങളെല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളുടെ ഈ പ്രോഗ്രാമിന്റെ പേര് തന്നെ ഗ്ലോറിയ 2020 എന്നാണല്ലോ. ഓരോ വർഷവും നിങ്ങൾ ആ ഡേറ്റ് ഗ്ലോറിയ 2019-2018 എന്ന് ഇങ്ങനെ പറഞ്ഞു വന്നതാണല്ലോ. ഇപ്പൊ ഗ്ലോറിയ 20. സോ ഈച്ച് ഇയർ വെൻ യു സെലിബ്രേറ്റ് ദിസ് ഗ്ലോറിയ, ഗ്ലോറി ഷുഡ് ബി വിത്ത് യു. ദാറ്റ് വുഡ് ബി ദാറ്റ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ അവർ ലൈഫ്. ദ ഗ്ലോറി ഓഫ് ഗോഡ് ഷുഡ് ഗൈഡ് അസ് ടു ബി വിത്ത് ഹിം. And ultimately, we should reach in a position where the full glory in its perfection will be with us. അതായിരിക്കട്ടെ ക്രിസ്മസ് ആഘോഷത്തിന്റെ ലക്ഷ്യവും അർത്ഥവും എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. എല്ലാവർക്കും സമാധാനം നേരുന്നു, എല്ലാവർക്കും ഐശ്വര്യം നേരുന്നു, എല്ലാവർക്കും സന്തോഷം നേരുന്നു. ദൈവസ്നേഹത്തിൽ മുന്നോട്ട് പോവുക. കോയമ്പത്തൂർ കത്തീഡ്രൽ പള്ളിയെ മാത്രമല്ല, കോയമ്പത്തൂർ ദേശത്തുള്ള നമ്മുടെ എല്ലാ ഇടവുകളെയും, അവിടെ ജീവിക്കുന്ന ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ ദൈവജനത്തെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ആ സമർപ്പണം ദൈവം സ്വീകരിക്കട്ടെ. നിങ്ങളെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. വിഷ് യു ഓൾ എ വെരി പ്ലസന്റ് ക്രിസ്മസ് സീസൺ ആൻഡ് എ ഇയർ 2021 വിത്ത് പ്രോസ്പെരിറ്റി, ഹാപ്പിനെസ് ആൻഡ് ബ്ലിസ്ഫുൾനെസ്. മേ ഗോഡ് ബ്ലസ് യു ഓൾ. ശ്രേഷ്ഠമായ ഒരു സന്ദേശം കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ച അഭിവന്യ തിരുമേനിയോടുള്ള എല്ലാ ഭക്തി ബഹുമാന ആദരവുകളും ഇടവകയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. നെസ്റ്റ് ഈസ് എ ഡാൻസ് പെർഫോംഡ് ബൈ അവർ സെൻട്രൽ സ്കൂൾ 12th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ്. Herald angels sing, glory to God.
മനോഹരമായ ഒരു നൃത്താവിഷ്കാരത്തിനായി നന്ദി. അടുത്തതായി നമ്മുടെ ഫോർത്ത് സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥി നമുക്കായി ഒരു ഗാനം ആലപിക്കുന്നു. ഫോർ യുവർ സ്വീറ്റ് മെലഡി. ഇടവകയുടെ സഹവികാരി റെവറൻഡ് ഫാദർ ലിജോ ജേക്കബ് ക്രിസ്മസ് ആശംസകൾ അറിയിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരു ക്രിസ്മസ് കാലവും കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ ജനന പെരുന്നാളിനെ ആദരപൂർവ്വം ആഘോഷിക്കുവാൻ നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രതിസന്ധിയുടെ നാളുകളിൽ നമ്മുടെ കർത്താവിന്റെ ജനന പെരുന്നാളിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും കരുതലിന്റെയും കരുണയുടെയും അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും അഭിമുഖീകരിക്കുവാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ജനിക്കുമ്പോഴാണ് ക്രിസ്മസിന്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ എത്തുന്നത്. നമ്മുടെ ഉള്ളിലെ ക്രിസ്തുവിനെ വളർത്തിക്കൊണ്ട് ദൈവികമായി കൂടുതൽ അടുക്കുവാനും മാലാഖമാരും വിദ്വാൻമാരും ആ കാഴ്ചകൾ വേദലഹിയും പുൽക്കൂട്ടിൽ സമർപ്പിച്ചതുപോലെ നമ്മുടെ ഈ നോമ്പും പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കൂടുതൽ ദൈവികമായ കരുണ പ്രാപിക്കുവാൻ നമുക്ക് ഈ ക്രിസ്മസ് കൊണ്ട് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും അനുഗ്രഹപൂർണമായ ഒരു ക്രിസ്മസും
സമാധാനപരമായ ഒരു പുതുവർഷവും ആശംസിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അച്ഛൻ്റെ നല്ല വാക്കുകൾക്കായി നന്ദി. അടുത്തതായി 8th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ഒരു ഡാൻസ് നമുക്കായി അവതരിപ്പിക്കുന്നു. We wish you a Merry Christmas, we wish you a Merry Christmas, we wish you a Merry Christmas and a Happy New Year. Wonderful performance. Next is another dance presented by our class 3 student. Thank you.
മനോഹരമായ മറ്റൊരു അവതരണം നടത്തിയ പ്രിയ കുഞ്ഞുങ്ങൾക്ക് നന്ദി. ഇപ്പോൾ നമ്മുടെ ഇടവകയുടെ സഹവികാരിയായിരിക്കുന്ന റെവറൻഡ് ഫാദർ അജിൻ കോശി ജോൺ നമ്മോട് സംസാരിക്കുന്നു. തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. സകല മനുഷ്യരുടെയും രക്ഷയ്ക്കായുള്ള ദൈവകൃപ ഉദിച്ചുവല്ലോ എന്നാണ് തിരുജനനത്തെപ്പറ്റി വിശുദ്ധ വേദപുസ്തകം നമ്മോട് സാക്ഷീകരിക്കുന്നത്. ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും നമ്മുടെ രക്ഷയ്ക്കായി അവതരിച്ച ആ ദൈവിക കൃപയെ നമ്മുടെ ഉള്ളിലേക്ക് നമുക്കും സ്വീകരിക്കാം. ഏവർക്കും നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ. അച്ഛൻ്റെ നല്ല വാക്കുകൾക്ക് നന്ദി. മൂവിംഗ് ഫോർവേഡ് ടു അനദർ പ്രോഗ്രാം. അവർ സുള്ളൂർ ചാപ്പൽ സൺഡേ സ്കൂൾ സ്റ്റുഡൻസ് പ്രസന്റിംഗ് എ ഡാൻസ് ഫോർ അസ്. മനോഹരമായ ഒരു ഡാൻസ് അവതരിപ്പിച്ച കുഞ്ഞുങ്ങൾക്ക് നന്ദി. അടുത്തതായി ക്ലാസ് 2 സ്റ്റുഡൻസ് നമുക്കായി അവതരിപ്പിക്കുന്ന ക്രിസ്മസ് ഡാൻസ്.
ഫോർ യുവർ എഫേർട്സ്. അടുത്തതായി മറ്റൊരു നൃത്താവിഷ്കാരമാണ് നമുക്കായി അവതരിപ്പിക്കുന്നത് ക്ലാസ് 11. Wish you all a very Merry Christmas. We, the students of class 11, are presenting a short fusion dance centered around the theme New Jerusalem. As we celebrate the birth of Jesus Christ in the last month of the year, we may not think of the year 2020 as something to cheer about. Yes, the COVID-19 pandemic has left more than a million people dead across the world and pushed many more into poverty and despondency. However, hope and faith are the two central themes of Christianity. So, as St. John says in Revelation chapter 21, we must all hope for a new Jerusalem, which has come out of heaven from God, where there shall be no more death, no more grief, no more crying or pain. Together, these descriptions highlight the sheer beauty of Christian hope. For the world, as we know it, it is not the end. We await a better world where God Himself will be with us. Those who love Him will live with Him forever. Wishing you all a Merry Christmas and a Happy New Year. Jerusalem, ikayalami, ilondoloze, uhambe nami, zungangishilana. Jerusalem, ikayalami, ilondoloze, uhambe nami.
au kulana ilondoloze suhambinami dauyami aikulana buso wami au kulana ilondoloze aikolana buso wami aukolana ilondoloze suhambe nami dao yami aikolana buso wami aukolana ilondoloze Father Kiran Jacob Joy is giving a message. Glory be to the Triune God. Dearly beloved in Christ Jesus, greetings to you all in the name of our Lord and Savior Jesus Christ. Today is a very important day in our lives as far as we Christians are concerned, because our Lord and Savior Jesus Christ is born to deliver you and me from our sins and help us inherit life in heaven for our salvation. We must all remember an important fact that Christ was born for a particular purpose. As we are all born into this world for a reason, so did Christ also. He was born also for a reason. He came down from heaven to earth for us. He was on a mission to redeem us from our sins so that we may attain salvation, so that we may inherit eternal life. Let me take this opportunity to share a small thought with you. Lately, I happened to watch a video in the social media. That video had a very thoughtful message. Let me read it out to you all. The very first gift of Christmas was not wrapped. It had no bow, wasn't purchased online or in a store. The very first gift of Christmas was a simple gift, a sacred gift. It wasn't gold, frankincense, or myrrh. It was a gift of love, life, and peace and hope, given by a father to all his children. For God so loved the world
and so loved you and every single one of us. He gave His Son. He is the Christ. He is Christmas. He is the gift. This Christmas season, let us discover the gift and let us embrace the gift as well. May the Christmas season end this year on a cheerful note and make way for a fresh and bright new year for all of us. May this Christmas season fill our homes with joy, our hearts with love and peace, and our lives with happiness. May God Almighty bless us all. Thank you, Achin, for your inspiring words. Moving to the next program, our 10th standard students presenting a beautiful song for us. Thank you for your sweet performance. The 9th standard students are presenting a dance for us. Merry Christmas and a Happy New Year to all. Today, we the children of class 9 are privileged to give a speech about Christmas. Christmas is the season of joy, peace and happiness. It is a special season set aside to celebrate the birth of Jesus Christ. Though this was its original purpose, the celebration of Christmas has grown to become a symbolic time for living in peace and love. Christmas is essentially a reminder of why we should speak to the best peoples of our humanity. That is, through celebration, we are reminded that we should share, give to the less privileged, spend time with the loved ones, and have a positive outlook about life in general. Thank you. 1,000 times in history, a baby became a king, but only one time in history did a king become a baby. A pleasant day all, Elvin here, going to speak about where was Jesus born, who are all with him in the time of his birth. Firstly, let's answer the question, where was Jesus exactly born? He was born in Bethlehem, which is around 10 kilometers to the south of the city of Jerusalem. I've heard that he was born in a cattle stable to Joseph and Mary. And this incident was witnessed by the three wise men from the east, Herod, the king of Judea, the angels, and of course, Joseph and Mary. The wise men, arriving from the east, made use of a star
which navigated them to the birthplace of Jesus and gifted the newborn with gold, myrrh, and frankincense. So, that's the wrap, everyone. That's all from me. I hope I, on behalf of this church, would like to wish a Merry Christmas and a Happy New Year to each and everyone present over here. Have a great year ahead. Thank you. People of peace and love. People light their homes with candles and the area nearby decorated pine trees and glamorous lights. Christmas trees, which is a must for symbolizing Christ. Kindness and love are what make the celebrations more fulfilling than ever. Hi everyone, I am Gregory here to speak a few words on Christmas and the people who are involved in that. Christmas, which means the feast day of Christ, it is a Christian holiday that refers to the birth of Jesus, whom Christians believe is the Son of God. I am here to speak a favorite character of the person who everybody likes is none other than Santa Claus. Santa Claus is otherwise known as Father Christmas, Santa Nicholas, Saint Nick, Chris Kringy, or simply Santa, is a legendary character originated in Western Christian culture who is said to bring gifts to the homes of well-behaved children on the night of Christmas Eve, 24th December, or during the early morning of Christmas Day, 25th December. And according to naughty kids, the modern character of Santa Claus was based on the traditions surrounding the historical Santa Nicholas, a 4th century Greek bishop and gift giver of Myra, the British figure of Father Christmas, and the Dutch figure of Sinterklaas, himself also based on Saint Nicholas. Some maintain Santa Claus also absorbed elements of the Germanic deity Odin, who has associated with the pagan Witwinder event of Yule and let the wild hunt a prosperity process through the sky. Last but not the least, I also wish everybody a Merry Christmas and a Happy New Year. Bye. Joy to the world, the Lord is come. Let earth receive her King. Let every heart prepare him room, and heaven and nature sing, and heaven and nature sing, and heaven and nature sing. Joy to the world, the Savior reigns. Let men their songs employ, while fields and floods, rocks, hills and plains, repeat their sounding joy, repeat their sounding joy. Repeat, repeat their sounding joy. He rules the world with truth and grace, and makes the nations prove the glories of his righteousness, and wonders of his love, and wonders of his love, and wonders of his love. Joy to the world, the Lord is come. Let earth receive her King. Let every heart prepare him room, and heaven and nature sing, and heaven and nature sing, and heaven and nature sing. പ്രോഗ്രാം അവതരിപ്പിച്ച കൂട്ടുകാർക്ക് നന്ദി. ഇപ്പോൾ ഇടവകയുടെ വികാരി റെവറന്റ് ഫാദർ സജു ഉണ്ണുണി നമ്മോട് സംസാരിക്കും. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വ്യത്യസ്തമായ ഒരു ജീവിത സാഹചര്യത്തിൽ വ്യത്യസ്തമായ ഒരു ക്രിസ്മസിൻ്റെ ആഘോഷത്തിലായിരിക്കുകയാണ് നമ്മളെല്ലാവരും. ഗ്ലോറിയ 2020 മുൻപതിവിൽ നിന്ന് വിഭിന്നമായി ഈ വർഷം ഒരു വെർച്വൽ ക്രിസ്മസ് പ്രോഗ്രാമായി നമ്മുടെ ഇടയിലേക്ക് സമാഗതമായിരിക്കുകയാണ്. ഈ ക്രിസ്മസ് പ്രോഗ്രാമിലൂടെ വ്യക്തിപരമായി നിങ്ങളെ കാണുവാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ കൂടിയും ക്രിസ്മസിൻ്റെ നന്മകളും സന്ദേശങ്ങളും നമ്മുടെ ഭവനങ്ങളിൽ എത്തിക്കുവാനും പരസ്പരമുള്ള നമ്മുടെ കരുതലിൻ്റെയും പരസ്പരമുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെയും പ്രതീകമായി ക്രിസ്മസ് ആഘോഷിക്കുവാനും നമുക്ക് സാധ്യമാകുവാനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ആത്മസംഘർഷങ്ങളുടെ നടുവിൽ ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ കഴിയുക എന്നുള്ളതാണ് ക്രിസ്മസിൻ്റെ മറ്റൊരു വലിയ സന്ദേശം. നമുക്കറിയാം, ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയം അമ്മയും യൗസേപ്പ് പിതാവും തുടങ്ങി ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും അവരുടേതായ ആത്മസംഘർഷങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നു. ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്ന പ്രവാചകൻ്റെ വാക്കുകളെ ശരിയായ അർത്ഥത്തിൽ നിവർത്തിക്കുവാൻ തക്കവണ്ണം ജീവിതത്തിൻ്റെ മരണനിഴൽ ഭീതിയിലിരുന്ന ആളുകൾക്ക് പോലും ക്രിസ്തുവിൻ്റെ ജനനം പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും വലിയ സന്ദേശമാണ് നൽകിയത്. ഇന്ന് നാമും അതിന് സമാനമായ ഒരു ജീവിത സാഹചര്യത്തിലായിരിക്കുമ്പോൾ മുൻപതുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ക്രിസ്മസിന് കൂടുതൽ പ്രാധാന്യമുള്ളതായിട്ട് ഞാൻ കരുതുകയാണ്. ക്രിസ്തു നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ വരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള ഒരു ശേഷി നമുക്ക് ലഭിക്കുമെന്നുള്ളത് പലപ്പോഴും ഞാൻ ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. കന്യക മറിയം അമ്മയുടെ ജീവിതം തന്നെ അതിനേറ്റവും നല്ല ഒരു ഉദാഹരണമായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ക്രിസ്തുവിൻ്റെ ജനനം കൊണ്ട് മാത്രമായി അവരുടെ ജീവിതങ്ങളെ സുഖകരമാക്കുവാനായിട്ട് സാധിച്ചിരുന്നില്ല. എങ്കിൽ തന്നെയും പിന്നീട് അതിനുശേഷം കടന്നു വരുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളെയും യാഥാർത്ഥ്യങ്ങളെയും പ്രതികൂലതകളെയും അതിജീവിക്കുവാൻ ഉതകുന്ന രീതിയിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവരെ ബലപ്പെടുത്തിയിരുന്നു. ആ വലിയ ബലമാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഉണ്ടാകേണ്ടത്. ലോകം പലതരം ഭീതിയുടെ നിഴലിലാണ്. മരണഭയം ഒരു ഭാഗത്ത്, രോഗഭീതി മറ്റൊരു ഭാഗത്ത്, ഏതെങ്കിലും വിധത്തിലൊക്കെ ഈ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ കഴിയുമോ എന്നുള്ള ആശങ്കകൾ മറ്റൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ജനനത്തെ നമ്മുടെ ജീവിതവുമായി ചേർത്ത് വയ്ക്കുവാൻ ഈ ക്രിസ്മസ് നാളുകളിൽ സാധ്യമാകട്ടെ എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ആശംസിക്കുകയാണ്. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന വലിയ സംപ്രീതി, അത് നമ്മുടെ ജീവിതങ്ങളിൽ അനുഭവഭേദ്യമാകുവാൻ തക്കവണ്ണം ജീവിതങ്ങളെ പുനഃക്രമീകരിക്കുവാൻ ഈ ഒരു പുതിയ വർഷത്തിൽ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വർഷം ഏറെ പ്രതീക്ഷകളോടുകൂടി 2020 ആഘോഷങ്ങളിലും ആരവങ്ങളോടും കൂടി നമ്മൾ ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചുവെങ്കിലും ദൗർഭാഗ്യവശാൽ വർഷമധ്യത്തിൽ നമ്മൾ വലിയൊരു പ്രതിസന്ധിയുടെ നടുവിലേക്ക് ലോകം മുഴുവനായി പോവുകയാണ്. ലോകത്തെ മുഴുവനും ഗ്രഹിച്ചിരിക്കുന്ന ഈ വലിയ ഭീതി, അത് മാറ്റിയെടുക്കുവാൻ തക്കവണ്ണം മാനുഷികമായ എല്ലാ പ്രയത്നങ്ങളും ഒരു തലത്തിൽ നടക്കുമ്പോഴും ദൈവികമായ ഒരു ഇടപെടലില്ലാതെ അത് പൂർണ്ണമാകുകയില്ല എന്ന് നാം ഓരോരുത്തരും അനുദിനം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഇതിനോട് ചേർത്ത് വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തു കൂടെയിരിക്കാനും ഈ പ്രതിസന്ധികളെയും പ്രതികൂലതകളെയും അതിജീവിപ്പാനും ദൈവപ്രസാദമുള്ള മനുഷ്യരായിത്തീരുവാനും നമുക്ക് സാധ്യമായിത്തീരണമെന്ന് പ്രത്യേകമായി ഈ സമയത്ത് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ക്രിസ്മസ് പ്രോഗ്രാമിൽ വിവിധ തലങ്ങളിലായി നിന്നുകൊണ്ട് ഇതിൻ്റെ ഭാഗമാവുകയും നല്ല സന്ദേശങ്ങൾ കൊണ്ടും നല്ല കലാപരിപാടികൾ കൊണ്ടും ഹൃദ്യമായ മറ്റ് സന്ദേശങ്ങൾ കൊണ്ടുമൊക്കെ ഇതിനെ ശ്രേഷ്ഠമാക്കി തീർത്ത എല്ലാവരോടും, പ്രത്യേകിച്ച് അഭിമന്യ ഇടവമിത്രാപോലിത്ത തിരുമേനി, ഡോക്ടർ യുഹാരന്മാർ ദിയസ്കോറസ് മിത്രാപോലിത്ത തിരുമേനി, അതോടൊപ്പം തന്നെ ഇടവകയുടെ സഹവികാരിമാർ, ഇടവക പട്ടക്കാരൻ, ഇടവകയുടെ ഭരണസമിതി അംഗങ്ങൾ, സൺഡേ സ്കൂൾ, മറ്റ് അധ്യാത്മിക സംഘടനകൾ തുടങ്ങിയ എല്ലാത്തിൻ്റെയും പ്രവർത്തകരോടുമുള്ള പ്രത്യേകമായ നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. അനുഗ്രഹകരമായൊരു ക്രിസ്മസ് ആഘോഷിപ്പാനും അതിൻ്റെ എല്ലാ നന്മകളെയും ജീവിതത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സന്തോഷകരമായി ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാനും ദൈവം നമുക്ക് ഏവർക്കും സംഗതിയാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അച്ഛൻ്റെ വാക്കുകൾക്കായി നന്ദി. അടുത്തതായി സിക്സ്ത് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് നമുക്കായി ഒരു ക്രിസ്മസ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നു. Wreath is a symbol of love and eternal life. The Christmas wreath is representative of the crown of thorns that Jesus wore. Eventually, the colors of Christmas, red, green, and gold, were added. Red is said to represent the blood of Jesus. Green is supposed to symbolize life, and gold stands for royalty and light. And the evergreen foliage used to make Christmas wreaths symbolizes the continuity of life and nature, even in the darkest days of winters.
The reason we give presents during Christmas is to symbolize the gifts given to Jesus by the three wise men. Term Xmas simply means Christmas. The use of the term Xmas dates back to the 16th century. The X in the word Xmas comes from the ancient Greek language. In Greek, the word Christ begins with the letter X, so the Xmas simply means Christmas. Christmas cakes are not really plucked. One of the best part about Christmas is the Christmas cake, and we are loving eating it. The cakes we get during the Christmas holiday are known as plum cakes, but there are in fact no plums in the cakes. Raisins were known as plums in medieval times, and the eggs were twisted in an east to west direction, similar to the of the journey of three wise men. Santa Claus was known as Santa Claus in this. For children, Christmas is all about the receiving gifts from Santa Claus. But how did Santa Claus come into existence? The character of Santa Claus was based on Saint Nicholas. As per a legend, Saint Nicholas was a Christian bishop who provided for the poor and needy. As the story spread, he was called Santa Claus in Dutch, which later became Santa Claus. Santa Claus did not always wear red clothes though. He initially wore green, blue or purple in color. For many years, this was the common theme for the jolly old man at the North Pole. However, Coca-Cola decided him to dress up in color and that matched the specs. So this is why Santa Claus always is in red color clothes now. Letters to Santa Claus from millions of kids all over the world. Go to a Canadian post office. With the zip code. Oh ho ho. Oh ho ho. When candy cane was invented in Germany, it was made into a J for Jesus. The red stripe symbolized his blood. Caroling is based on the tradition of wholesaling. Have you ever wondered why people go door to door singing carol? The tradition is based on the English custom of wholesaling, which was a tradition to toast someone's good health and fortune. Saint Francis of Assisi took this tradition and converted it to the modern form of caroling. The word carol actually means dance or song of praise and joy. The many people favorite carol Jingle Bells, written in 1857, was actually written for Thanksgiving. Thank Christmas spells out love, hope and joy. Pass it on to everyone in your life. Have a great Christmas and a happy new year. Thank you. Program avadharipicha kootukarkku nanni. Adutthathayi class 1 kootukar namukkayi oru dance avadharipikkunnu. Thank you.
இயேசு பிறந்தாரே. കൂട്ടുകാർക്ക് ഒരിക്കൽ കൂടി നന്ദി. ക്രിസ്മസ് മെസ്സേജുകളുമായി ഫിഫ്ത് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് നമ്മോടൊപ്പം ചേരുന്നു. മാന്യ സദസ്സിന് എന്റെ സ്നേഹവന്ദനം. പ്രിയപ്പെട്ടവരെ, നാം കാത്തിരിക്കുന്ന ക്രിസ്മസ് സമാഗതമായിരിക്കുന്നു. എന്തെല്ലാം പ്രതീക്ഷകളാണ് നമ്മൾക്കുള്ളത്? പക്ഷേ യേശുവിനെ എവിടെ ചെന്നാൽ കണ്ടെത്താം? ഡാൻ കൊട്ടാരത്തിലില്ല, മണിമാളികയിലുമില്ല, ഒരു വീട്ടിലുമില്ല, പിന്നെ എവിടെ? ഞങ്ങൾ ബെത്ലഹേമിലെ പുൽക്കൂട്ടിൽ ചെന്ന് നോക്കിയേ, അവിടെയാണ് അവിടെ രക്ഷകൻ ജനിച്ചത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? എങ്ങും സ്ഥലമില്ലായിരുന്നു. കന്നുകാലികൾ നിൽക്കുന്ന, ദുർഗന്ധം വമിക്കുന്ന പശുവിൻ്റെ വൈക്കോലിൽ മെത്തയോ കട്ടിലോ ഇല്ലാതെ നമ്മുടെ രക്ഷകൻ കിടക്കുന്നു. എന്തൊരു വിനയം, എന്തൊരു താഴ്മ! രാജാതി രാജൻ ഒന്നുമില്ലാത്തവനായി നിലത്തു കിടക്കുന്നു. താൻ എന്തിനാണ് ഇത് ചെയ്തത്? നമ്മെ താഴ്മ പിടിപ്പിക്കുവാനായി ഇതേ മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ. നാനും നിങ്ങളും ഇതേപ്പറ്റി ചിന്തിക്കുക. നാം ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്ന കാര്യങ്ങൾ കെറോൾ, ട്രീ, സ്റ്റാർ, കേക്ക്, ഒന്നാം തരം സാപ്പാട്, ഇവയൊക്കെയല്ലേ? ഈ പുൽക്കൂട്ടിൽ ജനിച്ച ക്രിസ്തുവിന് നാം നൽകേണ്ടത് ഇവയൊന്നുമല്ല. വിദ്വാൻമാർ പൊന്നും മൂലും കുന്തിരിക്കവും കാഴ്ചയെ സമർപ്പിച്ച പോലെ നാം നമ്മുടെ സൽ സ്വഭാവമാണ് കാഴ്ചയെ സമർപ്പിക്കേണ്ടത്. സ്നേഹം, സമാധാനം, താഴ്മ, വിനയം, പ്രാർത്ഥന, അനുസരണം തുടങ്ങിയ സൽ സ്വഭാവങ്ങളാണ് വിദ്യാർത്ഥികളായ നമുക്ക് വേണ്ടത്. ഇതിൽ അനുസരണം എന്ന അഞ്ചക്ഷരത്തിന്റെ വില വളരെ വലുതാണ്. ഇത് നമ്മൾ പ്രായത്തമാക്കിയാൽ നാം എല്ലാം നേടും. നമ്മളുടെ വീട് അംഗീകരിക്കപ്പെടും. നമ്മളുടെ പള്ളി, സൺഡേ സ്കൂൾ, കൂട്ടുകാർ, സഹോദരങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ പോലും സന്തുഷ്ടനാകും. ഒരു ഭാഗ്യപ്രദമായി മാറാതെ എന്നെയും നിങ്ങളെയും സ്വർഗരാജ്യത്തിന്റെ കൂട്ടവകാശികളാക്കുവാൻ വിധേയാക്കണം. ക്രിസ്മസ് അന്നത്തേക്ക് മാത്രമായ ആധാരമായി തീരുന്നത്. നമ്മൾ വഴിതെറ്റി പോകാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചുറ്റുമുണ്ട്. നമ്മൾ വീണ് പോകാണ്ടിരിക്കുന്നതിൽ കർത്താവിൻ സേവ നമ്മൾക്ക് കവിലയക്കണം. ബേത്ലഹേമിൽ ജനിച്ച് നമുക്കായി ലോകത്തിൽ ഒന്നുമില്ലാത്തവനായി ജീവിച്ച് ഗോകുലത്തായ പെരുമാറിൽ നമുക്കായി ക്രൂശുമരണം ശ്രമിച്ച നമ്മുടെ പൊന്നു തമ്പുരാൻ എന്നും നമ്മുടെ കൂടെ ഉണ്ടാകണം. ഇതിനായി നാം നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തേണ്ടിയിരിക്കുന്നു. നാം വീട്ടിലായിരിക്കുമ്പോൾ കുടുംബ പ്രാർത്ഥന മുടക്കരുത്. എന്നും വിശുദ്ധ ബൈബിൾ വായിക്കണം. വീടിന് പുറത്തേക്ക് പോകുമ്പോൾ ശുദ്ധമൽ ബാവ എന്ന പ്രാർത്ഥന ചൊല്ലി കുരിശ് വച്ച് പോകുക. പോകുന്ന കാര്യങ്ങൾക്കെല്ലാം ദൈവം നടത്തിപ്പുണ്ടാകും. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാം. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ? ഈ ക്രിസ്മസ് ദിനത്തിൽ ഇങ്ങനെ ഒരു ചിട്ടയായ ജീവിതം നമുക്ക് ക്രമപ്പെടുത്താൻ തീരുമാനിക്കാം. ശുദ്ധമതിയായ അമ്മ നമ്മുടെ കുറവുകളെ കാണും. അത് പരിഹരിക്കുവാൻ നമുക്കായി പുത്രനോട് അപേക്ഷിക്കും, മധ്യസ്ഥത ചെയ്യും. ഈ ക്രിസ്മസ് ദിനം ഇതിന് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. ഓൺ ബിഹാഫ് ഓഫ് ക്ലാസ് 5, ഐ വിഷ് യു ഓൾ എ മെറി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. സൺഡേ സ്കൂൾ കൂട്ടുകാരുടെ പരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ പങ്കാളികളായ കൂട്ടുകാർക്കും മാതാപിതാക്കൾക്കും അധ്യാപകർക്കും പ്രത്യേകം നന്ദി. അടുത്തതായി പാരിഷ് കൊയർ നമുക്ക് വേണ്ടി ക്രിസ്മസ് ഗാനങ്ങൾ ആലപിക്കുന്നു. ും
ഗാനങ്ങൾ ആലപിച്ച് ഈ പരിപാടി സംഗീത സാന്ദ്രമാക്കിയ കൊയർ അംഗങ്ങളോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. പരിപാടികളുടെ പരിസമാപ്തിക്ക് മുമ്പായി ഇടവക സെക്രട്ടറി ശ്രീ ഡെന്നിസ് ചാക്കോ നന്ദി പ്രകാശിപ്പിക്കുന്നു. As the curtain falls on this special celebration, as Secretary of St. Mary's Ostro Cathedral, presented with the privilege of thanking you all for your extreme presence and support. On behalf of St. Mary's Orthodox Syrian Church, I could like to thank our chief guest, the Metropolitan Dr. Yugananda Mardiaskoros, having graced this occasion through the virtual platform, delivering us the Christmas message. Thank you, Father. I now extend my thanks to our vicar, the assistant vicars, under their guidance and direction, our crew worked faithfully. Next, I could like to thank all the members of MGOCSM, OCYM, Marthamaran Samajam and Sunday School for their innocent support and privileged heart. I thank you all. Now I thank all the members of our church, eventually various churches who supported with great appreciate. I thank the virtual team, Mr. Roshan and Nikhil, for their beautiful support. Before concluding, I could like to say Christmas is the most truly, truly Christmas. When we celebrate, it's by giving light of love to those who need it most. May God bless you all with the courage to pursue each noble guest. Wishing you all a very happy new year and a Christmas. Thank you. Christmas പരിപാടികൾ പരിപൂർണമാകുന്നത് സാന്താ ക്ലോസും കാരൽ സംഘവും നമ്മെ സന്ദർശിക്കുമ്പോഴാണല്ലോ. ഇവിടെ ഇതാ സാന്താ ക്ലോസ് വന്നെത്തിയിരിക്കുന്നു. Jingle bells, jingle bells, jingle all the way. Bye.
പരിപാടി യാഥാർത്ഥ്യമാക്കുവാൻ സഹകരിച്ച എല്ലാവർക്കും നന്ദി. അഭിമന്യ ഇടവക മിത്ര പുലിത, ഇടവക വികാരി, സഹവികാരിമാർ, ഭരണസമിതി അംഗങ്ങൾ, സണ്ട സ്കൂൾ അധ്യാപകർ, വിദ്യാർത്ഥികൾ, യുവജന പ്രസ്ഥാന പ്രവർത്തകർ, ഗായക സംഘം, സാങ്കേതിക സഹായങ്ങൾ ചെയ്തതെന്ന ബിപൻ, ബിജു, റോഷൻ, ശ്രദ്ധാപൂർവം ഇത് വീക്ഷിച്ച നിങ്ങൾ ഏവർക്കും നന്ദി. സർവശക്തൻ അനുഗ്രഹകരമായി ഒരു പുതുവർഷത്തിലേക്ക് നമ്മെ നയിക്കട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ. Savior, Lord, there is none like you.